Friends, there is an important announcement for you. Kerala ka Sri Narendra Babuji, jaise aapko pata hai ki hamara party ka yuvakon ka priya neta hai. I appreciate his sincerity, hard work and popularity among the youth. Ye sab dekhte hue, Mem Sri Narendra Babuji ko hamara People's Party ka General Secretary pad mein niyukt karta hu. Bihar, Bengal और राजस्थान का चार्ज आज से ये संभालेंगे. ബാബുജി ദേ തുക്കാരാൻ താഴെ എത്തിയിട്ടുണ്ട്. ബാബുജിക്ക് പ്രിയപ്പെട്ട സമ്മാനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നല്ല മൂന്ന്. മൂന്ന് സംസ്ഥാനങ്ങളുടെ ചാർജുള്ള പുതിയ ജനറൽ സെക്രട്ടറിക്ക് ഏത് സംസ്ഥാനത്തോടാണ് കൂടുതൽ കൂറെന്നറിഞ്ഞാലേ തുക്കാറാമൻ ഉറക്കം വരത്തുള്ളൂ എന്ന്. ഇതാ ബംഗാളുണ്ട്, രാജസ്ഥാനുണ്ട്, ബീഹാറുണ്ട്. എങ്ങോട്ടാ കൂറന്ന് ബാബുജി തന്നെ അങ്ങ് തീരുമാനിച്ചാ മതി. പ്രസിഡന്റിന്റെ വാക്കുകളെ അനുസരിക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു പക്ഷാഭേദം ഞാൻ കാണിക്കില്ല. മൂന്ന് പേരും എനിക്ക് ഒരുപോലെയാണ്. ഹലോ ബാബുജി ഹിയർ. പുതിയ ജനറൽ സെക്രട്ടറിയെ വരവേൽക്കാൻ അണികൾ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. നാളത്തെ സ്വീകരണ യോഗത്തിൽ പുത്തരിക്കണ്ട മൈതാനം 10,000 കൊണ്ട് നിറയ്ക്കും ഞാൻ. ഒന്ന് വേഗം വന്നാട്ടെ, കാണാൻ കൊതിയായി. ഓ ഓ, മുഖ്യമന്ത്രി കസേര കൈത്തുമ്പിലെത്തുമെന്ന് കണ്ടപ്പോഴല്ലേ ഗ്രൂപ്പ് കളിച്ചങ്ങ് ഡൽഹിയിലേക്ക് കെട്ടിയിട്ടിച്ചത്. എന്നിട്ട് അയാൾ അവിടെ പോയി ഇറ്റിറ്റിയും പൂഞ്ഞാണി കളിക്കുമെന്നാ ഇവിടത്തെ കോന്ത കരുതിയത്. ഇയാൾ എന്താ പ്രസംഗിച്ചത്? ഡെമോക്രസി ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ. അവൻ്റെ അമ്മയുടെ കോപ്പിലെ പീപ്പിൾ, ഊരുറപ്പില്ലാത്ത പുണ്യാളത്തിൻ്റെ ആദർശം. ഇയാളെ അടക്കി വരിക്കുന്നു, ഇനി ഒന്ന് കാണണം. ഞാൻ കൂടെ ഇവിടെ ഒപ്പമുണ്ടെന്ന് പറയാമായിരുന്നില്ലേ ബാബുജിയോട്? ഒന്നും പറയാതെ മൂന്നാം തൃക്കണ്ണം കൊണ്ട് എല്ലാം മനസ്സിലാക്കുന്ന സംഹാരമൂർത്തി അല്ലേ? കേരള രാഷ്ട്രീയത്തിൽ ഇനിയൊരു താണ്ഡവം നടക്കപ്പെടൂ. താൻ കണ്ടു ഗ്രൂപ്പ് കളിയുടെ സംഹാര താണ്ഡവം. തക്ക 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 തക്ക
മറുപടി ഞാൻ പറയാം പണ്ടൊരു ബ്രാഹ്മണ കൊച്ചിന്റെ ജീവൻ എടുക്കാൻ വന്ന കാലിനെ പിടിക്കാൻ നിങ്ങളുടെ ഏതോ ദൈവം തമ്പുരാൻ അമ്പും വില്ലുമായി കാവൽ നിന്നെന്ന് കേട്ടിട്ടുണ്ട് എന്നതാണോ അയാളുടെ പേര് ആ അർജുനൻ വീരശൂര പരാക്രമിയായ ഒരു ഡിജിപിയുടെ നേതൃത്വത്തിൽ കുറേ പോലീസുകാർ തോക്കും ലാത്തിയും പിടിച്ച് ഇവിടെയും കാവൽ നിന്നു എന്നിട്ടോ പൊട്ടേണ്ട ബോംബ് പൊട്ടേണ്ട സ്ഥലത്ത് പൊട്ടുകയും ചെയ്തു ആശുപത്രി കിടക്കുന്ന ബാബുജി എഴുന്നേറ്റ് വന്നാൽ ആദ്യം തിരക്കുന്നത് ചിലപ്പോൾ എൻ്റെ കസേര ആയിരിക്കും ഈ ആഭ്യന്തര കസേരയിൽ ഇരുന്നുകൊണ്ട് ഞാൻ എന്ത് സമാധാനം പറയുള്ളൂ ഭരണം കേൾക്കിട്ടുമ്പോഴേ കേഡറും സീനിയോറിറ്റിയും നോക്കാതെ കണ്ട് അവനവന് ഇഷ്ടമുള്ളവരെ പിടിച്ച് വലിയ വലിയ കസേകളിൽ ഇരുത്തുന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാ ആഭ്യന്തരം നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ ബാബുജിക്ക് ഇങ്ങനെ സംഭവിച്ചത് ലജ്ജാകരമായിപ്പോയി വേണ്ട വേണ്ട അതുണ്ടെങ്കിൽ തൻ്റെ കൈ ഒരു കുത്തൂടെ വേണ്ട ഇത് തൻ്റെ വകുപ്പ് പോലെയല്ല വിദ്യശക്തിയിലേ അങ്ങോട്ട് ഞാൻ തൊട്ടാലേ കരണ്ടടിക്കത്തുള്ളൂ ഇതല്ല ഇരിക്കുന്നിടത്തേക്ക് വന്നടിക്കും അതാ ആഭ്യന്തരം താൻ അവിടെ വായും പൊളിച്ചിരിക്കുന്നത് എടോ എന്താണെന്ന് വെച്ചാൽ വാ തുറന്ന് പറയടോ സാർ ബാബുജിക്ക് മാത്രമായി ഒരു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഓഫീസറെ നിയമിക്കണം അതിന് തലയിൽ തൊപ്പിയും വെച്ച് കാവൽ നിൽക്കാൻ ഇവിടെ ഏത് ഐ പി എസുകാരനാണോ ഉള്ളത് ഉണ്ട് സാർ കഷ്ടിച്ച് ഒരാഴ്ച പോലും തലയിൽ തൊപ്പി വെക്കാൻ കഴിയാതെ നെയ്യാറ്റിങ്കര മുതൽ കാസർഗോഡ് വരെ നെട്ടോട്ടം ഓടുന്ന ഒരു ഓഫീസർ നമുക്കുണ്ട് വൺ മിസ്റ്റർ ഋഷികേഷ് ഋഷികേഷ് പരമേശ്വരൻ നമ്പൂതിരി ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ മലയാളി വാദ്യാരുവേഷ ഊരിയെറിഞ്ഞ് പോലീസ് കുപ്പായം എടുത്തണിഞ്ഞ അൺകമ്പയറബിൾ ബ്രില്യൻ പ്രൊഫസർ ദില്ലിയിലെ ഏതോ ഒരു വാരിക താനുമായി നടത്തിയ ഇന്റർവ്യൂ കേരള ഹൗസിലിരുന്ന് ഞാൻ വായിച്ച് രസിച്ചിട്ടുണ്ട് പക്ഷേ അതിബുദ്ധിമാനായ താൻ ഇപ്പോഴും പിറന്നെടുത്ത് തന്നെ കുമ്പാളയില്ലാതെ കിടക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത തമാശ തോന്നുന്നു സോറി സർ ഐ പി എസ് റാങ്കിന്റെ അഹമ്മദിയിൽ പുറംലോകത്ത് നിന്നുകൊണ്ട് പത്രക്കാരോട് എന്തൊക്കെയോ വാതോരാണ്ട് പുലമ്പിപ്പോയി എന്നുള്ളത് ശരിയാണ് അകത്ത് കയറിയപ്പോഴാണ് കാക്കിയുടുപ്പിന്റെ നിറവുമാണോ എനിക്ക് മനസ്സിലായത് ഒക്കെ വിഡിതങ്ങളായെന്ന് എനിക്കിപ്പോ ബോധ്യായി താൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടുണ്ടോ ഇല്ല സർ നമ്പൂതിരിയായി ജനിച്ചിട്ടും അതിനുള്ള ഭാഗ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല ഭഗവാൻ അഭിഷേകം ചെയ്യുന്ന പാലും നെയ്യും ഓവുചാലിലൂടെ ഒഴുകി വരുമ്പോ ഭക്തന്മാർ അത് കൈക്കുമ്പളിൽ പിടിച്ച് പാനം ചെയ്യാറുണ്ട് തലയിൽ തർപ്പണം ചെയ്യാറുണ്ട് വിജയത്തിന്റെ സോപാനപ്പടികൾ കയറുമ്പോഴാണോ ആ ഭഗവത് കടാക്ഷത്തിന്റെ മഹത്വം മനസ്സിലാവുക തന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ച ആ ഡി ജി പി ഉണ്ടല്ലോ തൻ്റെ വലിയ തമ്പുരാൻ അർഹതയില്ലാഞ്ഞിട്ടും അയാൾ ആ കസേരയിൽ ചാടിപ്പിടിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ തനിക്ക് സേവിക്കേണ്ടവരുടെ പാദങ്ങളിൽ പിടിച്ച് മൂന്നു നേരവും സേവ നടത്തിയിട്ട് വാരി വലിച്ചണിയാനുള്ള ലോഹയൊന്നുമല്ല ഐ പി എസുകാരൻ്റെ കാക്കി അത് ശരീരത്തിൽ എന്നും പറ്റിപ്പിടിച്ച് കിടക്കണമെങ്കിൽ ചില മനുഷ്യ വിഗ്രഹങ്ങളുടെ കാലുകഴുകിയ വെള്ളം താനും ഇടയ്ക്കിടയ്ക്ക് കുടിക്കേണ്ടി വരും കുടിക്കാം സർ എന്തിന് കാലാക്കണം എവിടം കഴിയ വെള്ളമാണെങ്കിലും കൈക്കുമ്പിളിൽ പിടിച്ച് പുണ്യതീർത്ഥം പോലെ പാനം ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാണ് സാർ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് സർവീസും പ്രായവും വെച്ച് നോക്കുമ്പോൾ ഒരു ഡി ജി പിയുടെ വലിയ കസേര വരെ സ്വന്തമാക്കാനുള്ള പോലീസ് സാമ്രാജ്യം കൺമുൻപിലുള്ളപ്പോൾ എന്തിനാ സാർ ഞാൻ ബുദ്ധിമോശം കാണിക്കുന്നത് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്താ പ്രഷർ കൂട്ടിത്തരണോ അതിനുള്ള വകുപ്പുണ്ട് ഇവിടെ ഹലോ ഒരു നാഷണൽ ഫിഗറിനോട് സംസാരിക്കുന്നത് അത് മറക്കണ്ട എന്ത് ഫിഗർ ആണെങ്കിലും ഇതിനകത്ത് വരുമ്പോ വേറെ ഒരു പേഷ്യന്റ് അല്ലേ സാർ എന്താ കുട്ടിയുടെ പേര് സുകന്യ ഹൗ ആർ യു ബാബുജി ഫൈൻ ഒന്നും പറയണ്ട പേഷ്യന്റിന്റെ കാര്യം ആലോചിച്ച് നല്ല സമാജിക്ക് സുകന്യ സാർ എന്താടോ പഴയ നമ്പൂരി സാറിനെ താൻ മറന്നു അല്ലേ അയ്യോ സാർ ഞാൻ ശ്രദ്ധിച്ചില്ല അതും സാറിന് ഇവിടെ ഈ വേഷത്തിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കോളേജിൽ എന്നെ പഠിപ്പിച്ചിരുന്ന സാറാ നമ്പൂരി സാറെന്ന എല്ലാവരും വിളിക്കാറ് സാറിന്റെ ഏറ്റവും പെറ്റ് സ്റ്റുഡന്റ് ഞാനായിരുന്നു കുട്ടികളെ പഠിപ്പിച്ചിരുന്നപ്പോ സാറിന് പെട്ടെന്നൊരു ഐ പി എസ് മോഹം വന്നു ഹൗ ഈസ് യുവർ പ്രൊഫഷൻ സാർ ഇറ്റ്സ് ഓക്കേ
ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണ കഥ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സുഖമൊന്നും ഇതിലില്ല കുട്ടി. ഐ പി എസ് പരീക്ഷ റാങ്കോടെ പാസ്സായവൻ കോളേജിന്റെ പടിവാതിൽ പോലും കാണാത്തവന്റെ റാൻമൂളി. അതാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ്. അകത്തൊരു വി ഐ പി കിടപ്പുണ്ട്. ഇപ്പൊ അങ്ങേരുടെ കൂടെ ഞങ്ങൾ കണ്ടിരുന്നു. ആ ഗ്രേറ്റ് ഫിഗറിന്റെ നാടിമിടിപ്പ് പരിശോധിക്കാനുള്ള ഭാഗ്യവും കിട്ടി. പിന്നെ ഭയങ്കര ഭാഗ്യമല്ലേ അത്? എന്താ സാർ, പോലീസുകാരനായപ്പോ രാഷ്ട്രീയക്കാരോട് പുച്ഛം തോന്നി തുടങ്ങിയില്ലേ? ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ആട്ടെ, വീട്ടിലെല്ലാവർക്കും സുഖല്ലേ? നിന്റെ ഒരു ചെക്കൻ ഉണ്ടായിരുന്നല്ലോ, അവൻ എന്ത് ചെയ്യണു? ആ സേതുരാമ പട്ടര്. അപ്പൊ സാറൊന്നും മറന്നിട്ടില്ല? ഡോക്ടറായി പോസ്റ്റിംഗ് ആയിട്ട് മതി കല്യാണം എന്നാ തീരുമാനം. ഞാൻ സാറിനെ വിളിക്കും, വരണം. ഓ ഗുഡ്. ഡോക്ടർ സുഗന്യ വെഡ്സ് സേതുരാമൻ. അങ്ങനെ ഒരു ഇൻവിറ്റേഷന്റെ മേശപ്പുറത്ത് വന്നാൽ ഞാൻ തീർച്ചയായിട്ടും വരും. ഓക്കെ, ഡൺ. വരട്ടെ സർ, കം ഓൺ. കാഞ്ചി വരുന്ന രമണയൊക്കെ അവിടെ ലെറ്റർ വന്നാച്ച്. ഇന്ന തടവ് ദീപാവലിക്ക് വരമുടയാതെന്ന്. അതന്നെ അപ്പടി, പോന വരം തന്നെ എനിക്ക് ലെറ്റർ വന്നത് കണ്ടിപ്പാ വരുവേണ്ടിട്ട്. എന്നവോ, മണിയാണ് എനിക്ക് ലീവ് എടുക്കാതെ. ആരുടേതാ ഇത്? വിളക്കിന് ചോട്ടിലാണ് ഇതൊക്കെ കൊണ്ടുവെക്കുന്നത്. അറിയാതെ വെച്ചു പോയതാവും. അതിലെന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നേ? അങ്ങോട്ട് മാറ്റി വെച്ചാ പോരെ. എന്ന് പറഞ്ഞാ എങ്ങനെയാ? അയ്യോ, അത് എന്റെയാ. എന്താ, കുട്ടിക്ക് ഇത്ര കറിയില്ലേ? ഇതൊന്നും കയ്യിലിരിക്കില്ലേ? സോറി. എന്ത് സോറി? അമ്പലത്തിലാ കോട്ടും കുഴലും. കുഞ്ഞെ, ഡോക്ടറാണല്ലേ? അല്ല, പഠിക്ക, ഹൗസ് എമർജൻസി. ഓ, പതിവായി ക്ഷേത്രത്തിൽ വരാറുണ്ടോ? ഇല്ല, വല്ലപ്പോഴും. ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് വല്ലതും അറിയാവോ? 41 ദിവസം മുടങ്ങാതെ കുളിച്ചൊഴുതാൽ മുടങ്ങിക്കിടക്കുന്ന വിവാഹം നടക്കുമെന്ന എന്റെ മോന് വേണ്ടി ഒരു നേർച്ച ഉണ്ടായിരുന്നു, അതിനാ ഞങ്ങൾ വന്നത്. ദേ ഇന്ന് 41 തികഞ്ഞു. നല്ല ഉദ്യോഗം, നല്ല പഠിത്തം, അത്യാവശ്യം ജീവിക്കാൻ വേണ്ട വക ഇതൊക്കെ ഉണ്ട്. പിന്നെ ദാമ്പത്യം, അതില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇതെല്ലാം? ദാ, ഇതാണ് നമ്മുടെ സന്തതി. നമസ്കാരം മോനെ. ഹർഷ, ആ പേര് ചോദിച്ചില്ല. സുഗന്യ. ഇവിടെ അടുത്താണോ താമസം? അല്ല, താമസം ഹോസ്റ്റല്ല, വീട് വേദാനന്ദപുരത്ത. വേദാനന്ദപുരം, അത് കുറച്ച് ദൂരെയല്ലേ? ബ്രാഹ്മണാണല്ലേ? അതെ. ഓഹോ, അത് ശരി. സുഗന്യ വാ, പോലാം. വരട്ടെ.
ஏதுக்கடி இப்படி கத்துற? இதோ அங்கதான் வச்சிருக்க. ஏய் விமலா, உன்கிட்ட எத்தனை வாட்டி சொல்லிருக்க? அப்பாவை தொந்தரவுப்படுத்தாதேன்னு. எல்லாத்துக்கும் அவர் ஒருத்தர் தான இருக்காரு. இவ எப்படி இப்படி தானக்கா? எல்லாத்துக்கும் அப்பா வேணும். சும்மா போய் சொல்றதக்கா. போதும் போதும். கமலா, நீ ஏன் சாப்பிடலையே? எடுத்து வச்சிட்டே அப்படியே இருக்குது. சுகன்யா, நீ சொல்லு. படிக்கிற பண்ணு. சாப்பிட மாட்டேன். கோலம் பாத்தியா? கமலா, சாப்பிடுமா? டா இது வெச்சுக்கோ. ஐயோ எதுக்குப்பா போன மாட்டி கொண்டு போனது அப்படியே ஹாஸ்டல்ல இருக்கு. பரவாயில்லை இருக்கட்டும். ஆ சுகன்யா ஃபீஸ்கள பணம் சேது கிட்ட கொடுத்துருக்க வாங்கிக்கோ. சரிப்பா. சுகன்யா சீக்கிரம் வா சுகன்யா, இப்பவே 10 நிமிஷம் லேட் ஆச்சு. ப்ளூ ஸ்டார் பஸ் மிஸ் ஆச்சுன்னு யாத்திரை முடிஞ்சிடும். இதோ வந்துட்டேன். நீ திரும்பி வரும்போது நம்ம மீனாட்சியோட அப்ளிகேஷன் ஃபார்ம் கூடி வாங்கிட்டு வா. சரியாப்பா. கோச்சு கத கண்ணா, ஐ அம் ரெடி. லேட் ஆச்சு. வரேன்பா. வரேன். சீக்கிரம் வா. வரேன் பாட்டி கண்ணா. ஐயோ எதுக்கு செய்து இதெல்லாம் வாங்குனே? ஹாஸ்டல்ல ஃப்ரெண்ட்ஸ்க்கு எல்லாம் கொடு, நல்ல ஃபர்ஸ்ட் கிளாஸ் அலிவாகும். பாரு பாக்ல இடமே இல்ல. கொடு. ஏய் சேஃப். மெடிக்கல் வித்யார்த்தினி வெபிஜார குற்றத்தின் அரெஸ்ட் செய்து நாலு யுவாக்கள் கஸ்டடியில். பத்திரம் 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 பத்திரம். வெபிஜார குற்றத்தின் அரெஸ்ட் செய்து நாலு யுவாக்கள் கஸ்டடியில். பத்திரம் 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 பத்திரம். மெடிக்கல் வித்யார்த்தினி வெபிஜார குற்றத்தின் அரெஸ்ட் செய்து நாலு யுவாக்கள் கஸ்டடியில். சூடல் வார்த்தா, சூடல் வார்த்தா, திருச்சி பத்திரத்தில் சூடல் வார்த்தா. എത്രേ? 35. 35 രൂപ? അത് എവിടത്തെ കണക്കാടോ? ഒരു കോട്ടൺ 20 രൂപയല്ലേ ഉള്ളൂ. എന്നാ പിന്നെ ഒരു കോട്ടൺ മേടിച്ചടിച്ചേച്ച്, ഇങ്ങോട്ട് നടന്നാ മതിയായിരുന്നല്ലോ. ഞാൻ ആരാണെന്നറിയാമോ? തിരിച്ചടി പീതാംബരൻ, പത്രക്കാരൻ തിരിച്ചടി പീതാംബരൻ. സ്വന്തം പത്രം സ്വന്തം കൈയുണ്ട്, ഇത് സ്വന്തമായി അച്ചടിച്ച് സ്വന്തമായി വിതരണം നടത്തുന്ന ഏക പത്രാധിപൻ. അപ്പൊ വായിക്കുന്നതും ഈ ഏക പത്രാധിപർ തന്നെ ആയിരിക്കും. വണ്ടി കച്ചത്ത് എന്ന് പറഞ്ഞ 35. 36 ഉണ്ട്. പൊയ്ക്കോ, ചെല്ല് ചെല്ല്. അണ്ണ, ഈ വ്യഭിചാര കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത പെൺകുട്ടിയുടെ വീട് ഏതാ? ഈ വ്യഭിചാര കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത പെൺകുട്ടിയുടെ വീട് ഏതാണെന്ന്? താനാരാ?
പത്രാധിപൻ തിരിച്ചടി പീതാംബരൻ. തനിക്കിപ്പോ എന്താ വേണ്ടേ? എല്ലാരും കൂടി ആ പെൺകുട്ടി ചതിച്ചില്ലേ? ഇനി തനിക്ക് എന്താ എഴുതാ? അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. ആ പെൺകുട്ടിയെ എല്ലാരും കൂടി ചതിച്ചതാ കൊടുഞ്ചതി. ആ ചതിയുടെ കഥ ഈ പത്രത്തിലുണ്ട്, പത്രത്തിൽ നോക്ക്. എടോ, തന്റെ അടുത്ത് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പൊക്കോളാം, പക്ഷെ ഒന്നോർത്തോ, പണ്ടൊരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി, ഇപ്പൊ ഒരു മെഡിക്കൽ വിദ്യാർത്ഥി. വിടില്ല ഞാൻ, ഒരെണ്ണത്തിനെ ഞാൻ വിടില്ല. എല്ലാം ഈ പത്രം കൊണ്ട് ഞാൻ പൊക്കിയെടുക്കും, അറിയാമോ? അണ്ണാ, ഇവരുങ്ങളെ പാക്ക വന്നിരിക്ക. നമസ്കാരം. ഞാൻ ഗോവിന്ദപിള്ള, കേസരി ഗോവിന്ദപിള്ള എന്ന് അറിയപ്പെടുന്നു. ഇരുന്നാട്ടെ. വിവരങ്ങൾ അറിഞ്ഞപ്പോ തന്നെ ഒന്ന് വന്ന് കാണണമെന്ന് വിചാരിച്ചതാ, പിന്നെ തീരുമാനിച്ചു സാവകാശമായിക്കോട്ടെയെന്ന്. കഴിഞ്ഞ 8-10 ദിവസമായിട്ട് ആ കുട്ടിയെ കുറിച്ചുള്ള ചിന്തയായിരുന്നു മനസ്സിൽ. ഒന്ന് രണ്ടാഴ്ച മുമ്പ് തലക്കുളം ക്ഷേത്രത്തിൽ വെച്ച് ആ കുട്ടിയെ ഞാൻ കണ്ടിരുന്നു. അന്ന് കുടുംബത്തെ പറ്റി കുറച്ചൊക്കെ സംസാരിക്കുകയും ചെയ്തു. ഹൗസ് റെസിഡൻസി വരെ എത്തിയ ഒരു കുട്ടിയെ കുറിച്ച് ഇങ്ങനൊരു വാർത്ത കണ്ടപ്പോ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ വിശ്വസിക്കുന്നുമില്ല. വാർത്താ മാധ്യമങ്ങളൊക്കെ കൊട്ടിക്കോഴിച്ച് ഓരോന്ന് എഴുതിയപ്പോ സത്യം മാത്രം എഴുതിയ ഒരു പത്രം ഞാൻ കണ്ടു. ഇതിലാ വാർത്തയുണ്ട്. അത്ര പ്രചാരമുള്ള പത്രമൊന്നുമല്ല, പക്ഷെ ഈ വാർത്തയാണ് സത്യം എന്ന് മനസ്സ് പറയുന്നു. പിടിക്കപ്പെട്ട സ്ഥലത്ത് ഈ പത്രക്കാരൻ ഉണ്ടായിരുന്നത്രേ. ഈ പറഞ്ഞു കേട്ടൊന്നും സത്യമല്ല എന്ന് കുട്ടി ഒരു 100 വട്ടം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആര് വിശ്വസിക്കാൻ? അയ്യരേ, ആര് വിശ്വസിച്ചില്ലെങ്കിലും ഞാനത് വിശ്വസിക്കുന്നു. ഞാൻ ഇപ്പൊ വന്നത് മറ്റൊരു കാര്യം പറയാനാ. എന്തായാലും നടന്നോ നടന്നു. ഇനി ആ കുട്ടിയുടെ ഭാവി എന്താണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അന്വേഷിക്കാൻ ആശ്വസിപ്പിക്കാൻ വന്നവർക്കൊക്കെ ചോദിക്കാൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, എന്താ സംഭവിച്ചേ, എങ്ങനെയാ സംഭവിച്ചേ, അത് മാത്രം. ഇനി എങ്ങനെയാന്ന് ചോദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. അന്ന് കുട്ടിയുമായി സംസാരിച്ചപ്പോ എന്റെ മകനും കൂടെ ഉണ്ടായിരുന്നു. വയസ്സ് 10-32 ആയിട്ടും ഇതുവരെ വിവാഹിതനായിട്ടില്ല. ഒരു നേർച്ചയ്ക്ക് വേണ്ടിയാ ഞങ്ങൾ ക്ഷേത്രത്തിൽ വന്നത്. കുട്ടിയെ കണ്ട് സംസാരിച്ചപ്പോ മനസ്സിലൊരാശ തോന്നി. പക്ഷേ ബ്രാഹ്മണ കുട്ടിയാണെന്ന് അറിഞ്ഞപ്പോ പിന്തിരിയല്ലേ മാർഗമുള്ളൂ. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ഈ അവസ്ഥയിൽ ഒരു കല്യാണത്തെ കുറിച്ച് ആലോചിക്കണം, ഇപ്പൊ തന്നെ ആലോചിക്കേണ്ടത്. മാത്രവുമല്ല, മുടങ്ങിക്കിടന്ന ആ കുട്ടിയുടെ പഠിത്തം അവസാനിപ്പിക്കണമെന്നാണോ? അതാവില്ലേ ആ കുട്ടിയോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരത. പക്ഷേ സുകന്യ സമ്മതിക്കില്ല എന്നല്ലേ? സമ്മതിപ്പിക്കണം. ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇനി ഒരുപാട് ബാക്കിയുണ്ട്, അത് മറക്കരുത്. സുകന്യ, ഓൻ നിലമ്പേ അപ്പാവുക്ക് നല്ല തിരിയും. ആന ജീവിതകാലം മുഴുവൻ എപ്പിടിയിരിക്കലാമെന്ന് നനച്ചാ അത് അപ്പാവുക്ക് താങ്ങ മുടിയാതമ്മ. ഉയരോടിരിക്കും വരെ അപ്പോനക്ക് തുണയായിടും. അതുക്കപ്പുറം വേണ്ട കണ്ണ, ഇപ്പോഴും വേണ്ട. എനിക്ക് നഷ്ടമായതെൻ പയ്യൻ, നീയും എനിക്ക് പുറന്ത പൊണ്ണു മാതിരി. അതിനാലേ താൻ സൊല്ലേ അപ്പ സൊല്ലത് നീ കേളമ്മ. സത്യം നമുക്ക് താൽത്തരും. പത്രങ്ങളുമായി മൂടിക്കെട്ടുമുടിയ മുൻവാഴികളെ വിളക്കറി ഇപ്പിടെ താൻ മാറ്റമുടിയും. നീ എടുക്കുന്ന മുടിവിലെ കമലാവിമല വാഴികെ എന്റെ അകത്തെരിയുമാ. നീ അവളൊക്കെ അമ്മ മാതിരി. ഉങ്ങൾക്ക് വേണ്ടി താൻ അപ്പത്തിനാണ് കഷ്ടപ്പെട്ടത്. ഉന്നെ കയ്യെടുത്ത് കുമ്പിടരെ കണ്ട ഉന്നാലും തങ്കച്ചിമാരെ വാഴികെ കെടുത്തില്ലാതെ. Thank you.
ഇതാണ് സഭാഗ്രാമം. അച്ഛനിട്ട പേരാ. കണ്ടില്ലേ ചർക്കയും നൂലും തക്ലിയും ഒക്കെ ആയിട്ട് ഒരു സബർമതി ആശ്രമത്തിന് മട്ട് തന്നെയല്ലേ. അതെ, പുരാണം പറച്ചിലക്കങ്ങ് അകത്ത് വന്നിട്ട് അതിനു മുമ്പ് ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. ഇനി ദീർഘദാമ്പത്യം മനസ്സിൽ ധ്യാനിച്ച് വലത്തുകാലം വെച്ച് അങ്ങോട്ട് കയറുക. പുതുപ്പണ്ണി വീട്ടിൽ വന്ന് കയറിയ പരസ്പരം പരിചയപ്പെടാന്നൊരു ചടങ്ങുണ്ട്. ഞാൻ അക്കാമ്പത്തരകൻ, തൊട്ട അയൽവക്കതാ താമസം. ഇങ്ങോട്ട് ഇരിക്കുമോളെ. അങ്ങനെ പേര് മാത്രം പറഞ്ഞ് പരിചയപ്പെടുത്തിയ പോരാ, ബാക്കി ഞാൻ പറയാം. ഹൈക്കോടതിയിലെ ക്രിമിനൽ വക്കീൽ മാത്യു തരകന്റെ ഭാര്യ, സാമൂഹ്യ സാംസ്കാരിക വേദികളിൽ സ്ഥിരം പ്രാസംഗിക, പോരെങ്കിൽ കേരളത്തിലെ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന വനിതാ കമ്മീഷൻ മെമ്പർ. ഓ തുടങ്ങി. ഈ കുട്ടി വാതുറന്നാ പിന്നെ അടയ്ക്കാൻ തുന്നി കെട്ടണം. കിലുക്കാൻ പറ്റി. ആ സുഗന്യച്ചി, ഇനി എന്നെ കുറിച്ചൊരു സെൽഫ് ഇൻട്രഡക്ഷൻ. ഞാൻ ഹരിപ്രിയ, ഹർഷേട്ടന്റെ കുഞ്ഞു പെങ്ങൾ, മെഗാ സീരിയലിലെ ദുഃഖപുത്രി, മിനി സ്ക്രീനിലെ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ ആരാധകർ പറയാറുണ്ട്. ചേച്ചി എന്റെ ഏതെങ്കിലും സീരിയൽ കണ്ടിട്ടുണ്ടോ? ഞാൻ പക്ഷേ ക്യാമറയ്ക്ക് മുന്നിൽ മാത്രമേ ദുഃഖപുത്രിയാവൂ. ജീവിതത്തിൽ തന്നെ ദുഃഖപുത്രിയായ മറ്റൊരാളുണ്ട് ഇവിടെ. സ്ത്രീയിലെ ഇന്ദുവിനെ പോലെ, സമയത്തിലെ ദേവസേനയെ പോലെ ഒരാൾ. പേര് പറയില്ല, വേണമെങ്കിൽ തൊട്ട് കാണിക്കാ. ഹർഷന്റെ നേരെ ഇളയതാ കൃഷ്ണപ്രിയ, ഭർത്താവ് ഡോക്ടർ നന്ദകുമാർ, അമേരിക്കയിലെ. ദുഃഖപുത്രിയായതിന്റെ കാരണം ഇപ്പൊ മനസ്സിലായല്ലോ. കല്യാണത്തിന്റെ മൂന്നാം പക്കം അമേരിക്കയിലേക്ക് പറഞ്ഞു. ഇപ്പതാ മാസം മൂന്നായി. ഹർഷേട്ടന്റെ കല്യാണത്തിന് എത്തിക്കോളാന്ന് ഉറപ്പ് കൊടുത്തിട്ട് ആ വാക്ക് മാറ്റി. അതിൽ പ്രതിഷേധിച്ചാ കല്യാണത്തിന് പോലും വരാത്തത്. അയ്യോ, അതുകൊണ്ടല്ല. ചേച്ചി വന്ന് കേറുമ്പോ ആരതി ഒഴിഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും വേണോലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ വരാൻ. ആ ഇനി ഒരാളായിട്ട് എന്തിട്ട ബാക്കി വെക്കുന്നെ? ഇത് ജാനമായി. അമ്മ മരിച്ച പിന്നെ ഞങ്ങളെ ഊട്ടിയതും ഉറക്കിയതും ഒക്കെ ഈ ജാനമായി. അങ്ങനെ സുഹൃദിക്കൊന്നും വേണ്ട, ഞാൻ ഇവിടുത്തെ വെറും ഒരു വേലക്കാരിയാ കുഞ്ഞു. കുറെ നേരം ആയാലും എല്ലാരും കൂടി ഇടയ്ക്കൊന്ന് സംസാരിക്കാൻ ഇതിനോട് അവസരം കൊടുക്ക. അയ്യോ മാമാജി, എന്റെ പൊന്ന് ഹർഷ, എവിടെയാണ് അതിന്റെ ശില്പന്തികള്? കൃത്യം 6 മണിക്ക് തുടങ്ങേണ്ട പാർട്ടിയാ. 100 കൂട്ടം കാര്യങ്ങളുണ്ട് ചെയ്തു തീർക്കാൻ. എന്തെങ്കിലും ഏൽപ്പിക്കാതെ വെച്ചാൽ ഒറ്റൊള്ളത്തിന് കിട്ടത്തില്ല. അല്ല, മണവാട്ടിയെ വീട്ടിലേക്ക് കയറ്റുന്നതിന് മുമ്പ് എത്താം എന്ന് പറഞ്ഞിട്ട് താനിത് എവിടെയായിരുന്നു? എന്റെ പൊന്നെ, ആ കാര്യം തന്നെയാ പറഞ്ഞോണ്ടിരിക്കുന്നെ. ആട്ടെ, കക്ഷി എവിടെ? മോളെ സുഗന്യേ, ആ മോളെ, ഇത് മിസ്റ്റർ ബാലഗംഗാധര മേനോൻ, ഹർഷന്റെ ഒരു അമ്മാവനായിട്ട് വരും. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പെൻഷൻ പറ്റി പിരിഞ്ഞ പല്ലി കൊഴിഞ്ഞ ഒരു IPS സിംഹം. സർവീസ് പെട്ടതും രാഷ്ട്രീയത്തിൽ കയറി പിടിച്ചു. എന്റെ പൊന്നു മോളെ, ഞാൻ പെട്ടെന്ന് രാഷ്ട്രീയത്തിൽ കയറി പിടിച്ചതൊന്നുമല്ല. എന്റെ രാഷ്ട്രീയ ഗുരു ദേ സാക്ഷാൽ ഇദ്ദേഹം തന്നെയാണ്. എന്നും പറഞ്ഞ് ഇദ്ദേഹത്തെ പോലെ ഗാന്ധി മാർഗത്തിന്റെ പേരും പറഞ്ഞ് കള്ളിഷാപ്പ് പിക്കറ്റ് ചെയ്യാനും ഉപവാസം കിടക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. എന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു ശകല അഴിമതി, ഒരു ഇത്തിരി കുംഭകോണം, അതും അത്യാവശ്യത്തിന് വേണ്ടി മാത്രം. ആ പിന്നെ കല്യാണത്തിന് എനിക്ക് കൂടാൻ പറ്റിയില്ല. ഇത്തരത്തിലൊന്നായതുകൊണ്ട് വേണ്ടപ്പെട്ടവരും ക്ഷണിക്കാനും പറ്റിയില്ല. അപ്പൊ അവരുടെ പരാതി തീർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്തൊരു ഹോട്ടലിൽ വൈകിട്ട് ഒരു ചെറിയ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ ഓട്ടത്തിലായിരുന്നു. ആ പിന്നെ ഹർഷ, 6 മണിക്ക് മുമ്പ് ഹോട്ടലിൽ എത്തിയിരിക്കണം. ഗസ്റ്റുകൾ എത്തിയിട്ട് മധുവരന്മാർ എത്തിയില്ലെന്ന് പറഞ്ഞാൽ അത് വളരെ മോശമാ. അല്ല, ഇവിടുത്തെ പിള്ളേരൊക്കെ എവിടെ? കൃഷ്ണേ, ഹരി, ആ നീങ്ങ വന്നേ. നല്ല ഫോമ അല്ലേ? രണ്ട് സ്മോൾ ഓടി അടിക്കണം തോന്നുന്നുണ്ടോ? നേരെ ബാറിലേക്ക് വിട്ടോ. വെറുതെ മധുവതി രാത്രി കൊള ആക്കല്ലേ സാറേ. ഛേ,
എന്തൊരു ബോറാ ഞാൻ കാട്ടിയത് അല്ലേ? ഇത്രയ്ക്ക് കോമൺ സെൻസ് ഇല്ലാതെ സത്യം പറയാമല്ലോ, വേണോന്ന് വെച്ചിട്ടായിരുന്നില്ല. ഫ്രണ്ട്സ് എല്ലാവരോടും നിർബന്ധിച്ചപ്പോ അങ്ങനെ പറ്റിയത്. ആ ഏതായാലും പറ്റിയത് പറ്റി, ഇതിനുള്ള പ്രായച്ചിത്തം ഞാൻ തന്നെ ചെയ്യാൻ പോവാ. ഈ അവസ്ഥയിൽ ഒരു മധുവിധ രാത്രി ഇന്ന് വേണ്ട. ഇങ്ങനൊരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് കരുതുക. എല്ലാം മറന്നൊരു പുതിയ മൂടി. അതെ, അതാണ് എൻ്റെ ശരി. ഒരു സ്വയം ശിക്ഷ. ഓക്കെ, ഗുഡ് നൈറ്റ്. നമസ്കാരം. താനെന്തോടെ വരാച്ചാ പാർട്ടിക്ക് വരാഞ്ഞത്? എങ്ങനെ വരാനാ സാറേ, ഞാനിവിടെ ഇല്ലെങ്കിലുള്ള അവസ്ഥ സാറിനറിയാവല്ലോ. കുരുത്തങ്കോട്ട കുറെ പിള്ളേരുണ്ട് ഇവിടെ, വല്ല കന്നന്തരവും കാണിച്ചാ പിന്നെ കേസരി എങ്ങനോട് ഞാൻ സമാധാനം പറയണ്ടേ? ശരിക്കും കണ്ടോണം. ഓ, ഇതാണ് നമ്മുടെ ശ്രീമതി. നമസ്കാരം. പെട്ടി സാധനം എടുത്ത് അത്തേക്ക്. എന്തോ ആദ്യം ചൂടോടെ രണ്ട് ചായ വേണം. ഓക്കെ സാർ. മധുവിധുവിനെ തെരഞ്ഞെടുത്ത താവളം ഇഷ്ടായോ ശ്രീമതിക്ക്? വായ തുറന്ന് എന്തെങ്കിലും ഒന്നും മിണ്ടന്റെ വെച്ചേ. താലി കിട്ടിയ നിമിഷം മുതൽ ഈ നേരം വരെ ഈ ചുണ്ടൻ ഇറങ്ങി ഞാൻ കണ്ടിട്ടില്ല. ദേ, തന്നെ കൊണ്ട് മിണ്ടിക്കാനുള്ള വഴിയൊക്കെ എന്തെങ്കിലുമുണ്ട്. ആദ്യം നമുക്കൊന്ന് കുളിച്ച് ഫ്രഷാകാം. സുകന്യ ശ്രീഹർഷൻ. നമ്മൾ തമ്മിൽ ഒരിക്കൽ കണ്ടിട്ടുണ്ട് ഹോസ്പിറ്റലിൽ വെച്ച്. തൂവെള്ള കോട്ടും ധരിച്ച് കഴുത്തിലൊരു സ്റ്റെത്തും തൂക്കി ഈ ഉള്ളവന്റെ സിരാപടലങ്ങളുടെ താളം പരിശോധിച്ചത് ഓർമ്മയുണ്ടോ? ശ്രീഹർഷൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ടവനാണ്. പക്ഷേ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. എന്ത് പ്രസ്ഥാനം തുടങ്ങിയാലും ഞാൻ ഉദ്ഘാടനം ചെയ്യണമെന്ന വാശി അവനെ. നിർബന്ധിച്ചാൽ പിന്നെ നിരാശപ്പെടുത്താൻ പറ്റുമോ? പറ്റില്ല. Hmm.
വല്ലാതെ പേടിച്ചിരിക്കുക ഇന്നി നീ അങ്ങോട്ട് പോകണ്ട കിടന്നുറങ്ങിക്കോട്ടെ പറഞ്ഞത് മനസ്സിലായോ പാലി കെട്ടിയ അധികാരമൊന്നും ഇന്ന് കാണിക്കണ്ടെന്ന് അതിനൊക്കെ സമയമുണ്ട് ഹലോ എടാ ആ പെണ്ണ് കയ്യിന്ന് പോയടാ ഏത് പെണ്ണ് നിന്റെ ചെക്കന്മാര് വഴിന്ന് പൊക്കിക്കൊണ്ടുവന്ന ആ ഡോക്ടർ പെണ്ണ് മുങ്ങിയെന്ന് എടാ സംഗതി എങ്ങാനും അവള് പുറത്തു പറഞ്ഞാൽ എല്ലാം തൊലഞ്ഞു നേരം വെളുക്കും മുമ്പ് അവളെ എവിടുന്നെങ്കിലും തപ്പിയെടുത്തേ പറ്റൂ നീ വേഗം വിട്ടോ അകത്തുകൊണ്ട് കടത്തിട്ട് നിങ്ങൾ പൊയ്ക്കോ ശരി സാർ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ കത്തിജ്വലിച്ചു നിന്ന് പഴയ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ എബി ചെറിയൻ കേരള രാഷ്ട്രീയത്തിലെ കൂലിത്തല്ലുകാരനായി മാറിയത് എങ്ങനെയെന്ന് എനിക്ക് തന്നെ അറിയില്ല ക്യാമ്പസിലെ മിണ്ടാപ്പൂച്ചയായ പഴയ പട്ടത്തിക്കുട്ടി ഇന്ന് ഈ അവസ്ഥയിൽ എന്റെ മുമ്പിലിരിക്കാനും ഞാൻ തന്നെ കാരണക്കാരനായി ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത എന്നെ എന്തിനാണ് ഇങ്ങനെ ആർക്ക് വേണ്ടി മാമാജിക്ക് വേണ്ടി ബാബുജി എന്ന പൊളിറ്റിക്കൽ ജീനിയസിനെ ഉപയോഗപ്പെടുത്തി എല്ലാം നേടിയെടുക്കുന്ന ഹിറ്റ്ലറാണ് അയാൾ അയാളുടെ ആജ്ഞാനിവർത്തി മാത്രമാണ് ഞാനിപ്പോൾ സർവീസിൽ നിന്നും പിരിഞ്ഞെങ്കിലും ഭരണസ്വാധീനത്തിൽ പോലീസിനെ അടക്കി ഭരിക്കുന്നത് ഇപ്പോഴും അയാളാണ് മെഡിക്കൽ കോളേജിൽ വെച്ച് ബാബുജി തന്നെ കണ്ടുമുട്ടി ഇഷ്ടപ്പെട്ട നിമിഷം തന്നെ പിടിച്ചുകൊണ്ട് ചെല്ലാനുള്ള ആജ്ഞ എനിക്ക് മാമാജിയിൽ നിന്നും കിട്ടിക്കഴിഞ്ഞിരുന്നു ഞാൻ പറഞ്ഞയച്ച നാലഞ്ച് പേർ അന്നു മുതൽ തൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു അന്ന് ഗസ്റ്റ് ഹൗസിൽ കാത്തിരുന്ന ബാബുജി ഏതോ ഒരു പത്രക്കാരന്റെ സാന്നിധ്യം അറിഞ്ഞാണ് പിന്തിരിഞ്ഞത് അയാളുടെ നിർദ്ദേശപ്രകാരം വ്യഭിചാര കുറ്റത്തിന് കേസെടുത്തപ്പോഴും ഫോട്ടോ ഇല്ലാത്ത ആ വാർത്ത തറവാട്ട് പത്രത്തിൽ അച്ചടിച്ചു വന്നപ്പോഴും അത് ഈ സുകന്യാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല പിന്നീടുണ്ടായതൊന്നും എനിക്കറിയില്ല എല്ലാം മാമാജിയുടെ കൂർമ്മ ബുദ്ധിയിൽ ഉദിച്ചതാവും തൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ശ്രീഹർഷനാണ് മാമാജിയുടെ കയ്യിലെ ശബ്ദിക്കുന്ന ഗൺ അയാളുടെ അച്ഛനും അനുജത്തിമാർക്കും ഇതൊന്നും അറിയില്ലേ അച്ഛനോ ആര് കേസരി അവന്റെ അച്ഛനുമല്ല മറ്റാരും ആർക്കും ബന്ധുക്കളുമല്ല ഭരണസ്വാധീനത്തിന്റെ പച്ചയിൽ മാമാജി നടത്തുന്ന ഒരു നക്ഷത്ര വേശ്യാലെ തൊട്ടയൽപ്പക്കാർക്ക് പോലും സംശയം തോന്നാതിരിക്കാൻ ഖാദിയുടെ ഗന്ധം പുരട്ടിയ ഒരു പുകമറ സുകന്യെപ്പോലെ ഏതോ ദുരന്തത്തിലൂടെ അകപ്പെട്ടു പോയവരാണ് താൻ പറഞ്ഞ ഈ അനുജത്തിമാർ മാമാജിക്ക് വേണ്ടപ്പെട്ട
രാഷ്ട്രീയ ആചാര്യന്മാർക്ക് ഇടക്കിടെ വന്ന് നേരം പോക്കും നെറുകേടും കാട്ടാനുള്ള ഒരു സുഖവാസ കേന്ദ്രം. വ്യഭിചാര കുറ്റത്തിന് പിടിക്കപ്പെട്ട നിന്നെ അത്യസാക്ഷിയായി താലികെട്ടിക്കൊണ്ടുവന്നത് ശ്രീഹർഷന്റെ മണവാട്ടിയായി ഗ്രാമത്തിൽ പള്ളിയുറക്കാനല്ല. ഞാൻ പറയുന്ന എല്ലാവരുടെയും മുന്നിൽ നീ അരിഞ്ഞാടേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ ആടിക്കും. എതിർക്കാനാണ് ഭാവമെങ്കിൽ രണ്ടെണ്ണം കൂടി കിടപ്പില്ലേ നിന്റെ ആ പട്ടരു തെരുവിൽ? ഇനി ആ വടിക്ക് ചിന്തിക്കും ഞാൻ. എന്നെ കൊണ്ടത് ചിന്തിപ്പിക്കലേ. ഈ കാര്യത്തിൽ ഞാൻ ശകലം വാശിക്കാരനാണ്. അനുസരണയോടെ ജീവിച്ച നിനക്കെല്ലാ സൗഭാഗ്യങ്ങളും കിട്ടും. നിന്റെ അച്ഛനും അനുജത്തിമാർക്കും വേണ്ടി നീ ആവശ്യപ്പെടുന്ന എന്തും ഞാൻ തരും. പക്ഷേ നാടകത്തിലെ കഥാപാത്രങ്ങളെ പോലെ നീ ശരിക്കൊന്ന് അഭിനയിക്കണം. യഥാർത്ഥ ജീവിതത്തിന്റെ മുഖം നീ എപ്പോഴെങ്കിലും തുറന്നു കാട്ടിയാൽ പിന്നെ എന്താ നടക്കുക എന്ന് ഞാൻ പറയണ്ടല്ലോ. താലികെട്ടിവൻ കാണിച്ച ചെറ്റത്തരത്തെക്കുറിച്ച് ഗാന്ധിനായ അവന്റെ അച്ഛനോ സഹോദരിമാരോ ഒരിക്കലും അറിയരുത്. ചുറ്റുപാടുമുള്ള സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതെല്ലാം മറന്ന് നീ അഭിനയിച്ചേ പറ്റൂ. നാളെ ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തുമ്പോൾ മധുവിധു കഴിഞ്ഞെത്തുന്ന ശ്രീഹർഷന്റെ ഭാര്യ മാത്രമായിരിക്കണം എല്ലാ അർത്ഥത്തിലും. മനസ്സിലായില്ലേ? മാമാജി പറഞ്ഞൊക്കെ കേട്ടല്ലോ, ആളൊരു ഭയങ്കരനാ. ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചാ അതുപോലെ നടന്നിരിക്കണം. അതുകൊണ്ടാണല്ലോ മാമാജി പറഞ്ഞപ്പോ എതിർക്കാൻ നിൽക്കാതെ ഞാൻ കൂട്ടുന്നത്. എനിക്കിതിൽ വിഷമമില്ലെന്നാണോ? നല്ല വിഷമമുണ്ട്. കൈയെടുക്കടാ, തൊട്ടു പോവരുത്. എന്നെ നിന്റെ മാമാജി പറയുന്ന ആരുടെ മുന്നിലും എന്ത് കോലം കിട്ടാനും ഞാൻ തയ്യാറാണ്. പക്ഷേ ഈ ജന്മം നിന്നെ കൊണ്ട് മാത്രം എന്റെ ഈ ശരീരത്തെ ഞാൻ തൊടിപ്പിക്കില്ല. കടക്കട പുറത്തെ കടക്കാൻ. എന്ത് നല്ല സ്ഥലമാ അത്! മഞ്ചാടി മരങ്ങളും മരം കൊത്തി കിളികളും വെള്ളച്ചാട്ടവും. ഹരി പോയിട്ടുണ്ടോ അവിടെ? പിന്നെ എത്ര തവണ! എന്തിനാ ഹണിമൂൺ ആഘോഷിക്കാന? ഓ, ഈ സുഗന്യച്ചിയുടെ ഒരു കാര്യം. ആ സുഗന്യച്ചി ചേച്ചിയുടെ അച്ഛൻ അനിയത്തിമാര് വന്നിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ഈ ലോകത്തൊന്നേ ഉള്ളോ. മണിപ്പാലുണ്ട്, വെല്ലൂരുണ്ട്, ആലപ്പുഴയുണ്ട്. പക്ഷെ ജന്മം ചെയ്ത സുകന്യമോള് സമ്മതിക്കില്ല. അല്ല, അതിന്റെ പ്രധാന കാരണം ഇവൻ തന്നെയാ. സുകന്യമോളെ അവിടെ ഒറ്റയ്ക്ക് വിട്ടേച്ച് ഇവനോട് ഒറ്റയ്ക്ക് ഇരിക്കാൻ വിഷമമാണ്. സന്തോഷമാന വാഴകി തന്നെ കിടച്ചിരിക്ക. കോവിൽമാരി കുടുംബം അരുമയാന ഉറവ്. ഇപ്പത്താൻ അപ്പോഴും മനസ്സ് സന്തോഷമായിരിക്കുകയാണ്. കമലവും വിമലവും എങ്കപ്പ? താഴെയുണ്ട്. വന്നവാടെ ചർക്കയും നൂലും കാണിക്കാൻ ഹരിയുടെ അച്ഛൻ കൂട്ടിക്കൊണ്ടുപോയി.
അങ്ങനെ എളിമയുടെ പര്യായമായ മഹാമനുഷ്യൻ ആരാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? അതാർക്കാ അറിയാത്തത്? ഗാന്ധിജി മിടുക്കി മിടുമിടുക്കി. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയും ഉപ്പു സത്യാഗ്രഹവും ഒക്കെ ഞങ്ങളും പഠിച്ചിട്ടുണ്ട്. ഓ, സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡിക്കലപ്പുറത്തേക്ക് അനുയായികളുമായി അദ്ദേഹം എത്ര ദൂരമാ സഞ്ചരിച്ചതെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇല്ല, അറിയില്ല. 273 മൈൽ. അന്ധതവണ നടക്കുന്ന കാലത്ത് പയ്യന്നൂർ കടപ്പർ തുപ്പുകാച്ചുകയായിരുന്നു ഈ അപ്പുപ്പൻ. മോള് വന്നോ? അനിയത്തിമാരെ മിടുക്കുകളാണ് കേട്ടോ. ഞാനേ അവർക്ക് ഗാന്ധിജി ഉപ്പുകാച്ച് കഥ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. പിന്നെ എന്റെ പയ്യന്നൂർ ചരിത്രവും. അച്ഛന്റെ പയ്യന്നൂർ ചരിത്രം ഒന്നും പാഠപുസ്തകത്തിൽ ഉണ്ടാവില്ല. പഠിക്കേണ്ടതല്ലേ കുട്ടികളുടെ പുസ്തകത്തിൽ ഉണ്ടാവൂ. ഒന്ന് അനങ്ങി നിൽക്കേണ്ട ജാനു, ഇരുട്ട് മുമ്പ് അങ്ങ് എത്തേണ്ടതല്ലേ. മാറ, ഹർഷ, ബസ് കിട്ടാൻ വൈകാണെങ്കിൽ നീ കാക്കണ്ട, അവിടെ വരെ കൊണ്ട് വിട്ടേച്ച് വന്നാൽ മതി. പ്രായമുള്ള പെൺകുട്ടികളെ കൊണ്ടുള്ള യാത്രയല്ലേ മോനെ. ഹർഷ, അമ്മയെ കണ്ട ഓർമ്മയില്ല എൻ്റെ കുട്ടികൾക്ക്? അമ്മയും അച്ഛനും എല്ലാം ഞാനായിരുന്നു. ഇന്ന് വരെ അവരെ വേദനിപ്പിച്ച് ഒരു വാക്കുപോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഒരിക്കലും എൻ്റെ കുട്ടിയുടെ കണ്ണു നിറയരുത്. അത് മാത്രമേ മോനോട് എനിക്ക് ആവശ്യപ്പെടാനുള്ളൂ. അയ്യരേ, കൃഷ്ണപ്രയം ഹരിപ്രയം ഞങ്ങൾക്ക് എങ്ങനെയാ? അതുപോലെ തന്നെയാ സുകന്യയും. അയ്യർ സന്തോഷമായിട്ട് പോയി വരൂ. വരട്ടെ മോളെ. ഞാനെന്ന് പറഞ്ഞ സുകന്യ. സുകന്യ, നിന്റെ കാര്യം ഇപ്പൊ ഓർത്തതേ ഉള്ളൂ. എന്താ കുട്ടി? എനിക്ക്. എന്താ പറയൂ. എനിക്ക് സാറിനെ ഒന്ന് കാണണം. അതിനെന്താ കാണാലോ? ഞാനും കുട്ടിയെ ഒന്ന് കാണാതിരിക്കായിരുന്നു. എന്നാ വൈകണ്ട, ഇപ്പൊ തന്നെ ആയിക്കോട്ടെ. ഞാന് ഹർഷനെ വിളിച്ച് പറയാം. ആ പിന്നെ ഇവിടെ വേണ്ട, നമ്മൾ ആദ്യം കണ്ടുമുട്ടിയ സൂര്യഗിരിയില്ലേ, അവിടെ തന്നെ ആയിക്കോട്ടെ. എന്താ? മിസ്റ്റർ ഋഷികേശ്. സർ, തലയ്ക്ക് പിടിച്ച രാഷ്ട്രീയ തിരക്കിനിടയിൽ അല്പസ്വല്പ സ്വകാര്യതകളൊക്കെ ഉണ്ടാവും. തന്നെ പോലെ ഞാനും ഒരു അവിവാഹിതനാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ എന്നെ ഒരു സുഹൃത്തായി മാത്രം കണ്ടാൽ മതി. അത്രയേ ഉള്ളൂ സർ. ചാർജ് എടുക്കുമ്പോൾ തന്നെ സാറിനോട് ഞാൻ പറഞ്ഞത് ഓർക്കണില്ലേ, ആ ഡി ജി പിയുടെ വലിയ കസേര. ആ, അവരിങ്ങോട്ട് വരുമ്പോൾ ഒരു റോയൽ റിസപ്ഷൻ തന്നെ കൊടുത്തേക്ക്. ഓ, ഐ പി എസ് കാവലിലുള്ള ചുറ്റിക്കളിയല്ലേ, പകിട്ടു കുറയ്ക്കണ്ട സർ. പാർട്ടിയൊന്നുമല്ല, നമ്മൾ സ്വന്തം ആളാ. അഖിലേന്ത്യാ സെക്രട്ടറി പദവി കിട്ടിയത് പിന്നെ മനസ്സിന്റെ ടെൻഷൻ ഒന്ന് മാറിക്കിട്ടിയത് നിന്നെ കണ്ടത് പിന്നെ. എന്താ
എന്തിനാ നീ കരയുന്നത്? പറയേ, എന്താ നിനക്ക്? അഗ്രഹാരത്തിൽ ജനിച്ചു വളർന്ന ഒരു ബ്രാഹ്മണ പെൺകുട്ടിയാ ഞാൻ. മറ്റൊരു പുരുഷൻ കെട്ടിയ താലിയും കഴുത്തിലണിഞ്ഞ് ഞാനിങ്ങനെ. ഇത് പാവമല്ലേ? എന്തു പാവം? ഭർത്താവ് അറിയാവുന്നല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞാൽ അങ്ങ് വിശ്വസിക്കണം. പത്രത്തിൽ എന്നെ കുറിച്ച് എഴുതിയതൊക്കെ തെറ്റാണ്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല. ആരോ മനഃപൂർവം ഒരു പുരുഷന്റെ മുന്നിൽ ഞാൻ കീഴ്പ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായി അങ്ങയുടെ മുന്നിലാണ്. ഇനി മറ്റൊരാൾ എന്റെ ജീവിതത്തിൽ, എനിക്കതിന് കഴിയില്ല. അതിനെക്കുറിച്ച് മോള് വിഷമിക്കണ്ട, അവനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. എന്നാലും ഈ താലി കഴുത്തിലണിഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹത്തിന് അവകാശമില്ലേ? ഇതാണ് തടസ്സമെങ്കിൽ ഇതിനി വേണ്ട. ഈ താലി എന്റെ കഴുത്തിലൊന്ന് കെട്ടു. ഇനി ഈ താലിയിലെ സുരക്ഷിതത്വമാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ കെട്ടിയേക്കാം. കേരളത്തിലെ 3 കോടി ജനങ്ങളുടെ ഭാവി മുഖ്യമന്ത്രിയുടെ വിവാഹമാ ഈ മുറിക്കുള്ളിൽ നടന്നത്. അതുകൊണ്ട് നമുക്കിടയിൽ ഇത് രഹസ്യമായി തന്നെ ഇരുന്നാ മതി. കേട്ടോ മോളെ, രാജാവ് തിരുമനസ് കൊണ്ട് സുഖശയനത്തില്ല. വീണു കിട്ടിയ ഒരവസരം എനിക്കൂടി പങ്കുവെക്കണമെന്നുണ്ടോ? വേറെയും മുറികൾ ഒഴിഞ്ഞിടപ്പുണ്ട് ഇവിടെ. എന്തു പറ്റി കുട്ടി നിനക്ക്? ഇങ്ങനെയൊക്കെ ആകേണ്ടതായിരുന്നു നിന്റെ ജന്മം. വർഷങ്ങൾക്ക് ശേഷം നിന്നെ ആശുപത്രിയിൽ വെച്ച് കണ്ടപ്പോ നിന്റെ ഉയർച്ചയിൽ എനിക്ക് അഭിമാനം തോന്നിയതാ. മനസ്സ് നിറഞ്ഞ് നിന്നെ ഞാൻ അനുഗ്രഹിച്ചു. എന്നിട്ടിപ്പോ സഹിക്കാൻ കഴിയുന്നില്ല കുട്ടി. എവിടെയാ നിനക്ക് പിഴച്ചത് പറയൂ. Thank you.
തിരിച്ചു കിട്ടിയതിൽ മനം നിറഞ്ഞു കഴിയുന്ന അച്ഛൻ ഈ ഒരു ദുരന്തത്തിന്റെ കൂടി കഥ എറിഞ്ഞ് തളർന്നു വീഴും മുൻപ് എല്ലാം എനിക്ക് അവസാനിപ്പിക്കണം. നിനക്കതിന് കഴിയൂ കുട്ടി, നിന്റെ ജീവൻ തന്നെ അപകടത്തിലാവും. എല്ലാം അറിയുന്ന എനിക്ക് പോലും നിന്നെ സഹായിക്കുന്നതിനൊരു പരിധിയുണ്ട്. രാഷ്ട്രീയക്കാരന്റെ കയ്യിലെ വെറും ചട്ടുകം മാത്രമാണ് പോലീസ്. നേതാവിന്റെ വ്യഭിചാരത്തിന് കാവൽ നിൽക്കാൻ നിയോഗിക്കപ്പെട്ടതുകൊണ്ട് നിന്നെ ഇങ്ങനെ കാണാനിടയായി. അല്പം ബാക്കിയുണ്ടായിരുന്ന മനസമാധാനം അതിന് നിന്റെ ഓർമ്മകൾ കൊണ്ടുപോകും. എന്നെ ഓർത്ത് സാർ വിഷമിക്കരുത്. ഇനിയുള്ള ജീവിതം എനിക്ക് അഭിനയമാണ്. കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന ഈ താലിയുടെ ബലത്തിൽ ഇതേ ബാബുജിയുടെ മനസ്സ് കീഴടക്കി ഞാൻ എന്റെ ലക്ഷ്യത്തിലെത്തും. കാൽ തെറ്റി വീഴുമ്പോൾ ഒന്ന് താങ്ങി നിർത്താൻ അങ്ങ് എന്നോടൊപ്പം ഉണ്ടാവണം. വല്ലാതെ പനിക്കുന്നുണ്ട്, വിളിച്ചിട്ട് മിണ്ടുന്നുമില്ല. ഇന്നലെ രാത്രി സാറിന് എന്തോ അസ്വസ്ഥതയുണ്ടായി, ധാരാളം വേർക്കുകയും പനിക്കുകയും ഒക്കെ ചെയ്തു. തട്ടി വിളിച്ചിട്ട് ഉരാനൊക്കെ ഉണ്ടായില്ല. ആ കുട്ടി വല്ലാതെ പരിഭ്രമിച്ചു പോയി. എനിക്കൊന്നും ഓർമ്മയില്ല. ആ കുട്ടി ഒരു ഡോക്ടറാണോ സാർ? മരുന്ന് സിറിഞ്ചും ഒക്കെ ആ കുട്ടി എഴുതി തന്നിട്ടാ വാങ്ങിക്കൊണ്ടുവന്ന്. ഒരു ഇഞ്ചക്ഷൻ ആ കുട്ടി തന്നപ്പോ സാറൊരു മയക്കത്തിലായി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ടോ സാർ? ആ, ഇത്തിരി ഹൈ ബി പി ഉണ്ട്. ഏതായാലും ആ കുട്ടി കൂടെ ഉണ്ടായത് ഭാഗ്യമായി. ആ സാർ, കൺട്രോൾ റൂമിൽ നിന്ന് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. പാർട്ടി പ്രസിഡന്റിന്റെ കേരള വിസിറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഹോം മിനിസ്റ്ററുമായിട്ട് ഒന്ന് ബന്ധപ്പെടണമെന്ന്. ആ, നമുക്ക് ഉടനെ പുറപ്പെടാം സാർ. എന്റെ ജീവൻ രക്ഷിച്ചതിന് എന്താ ഞാൻ നിനക്ക് പകരം തരേണ്ടത്? അപ്പോഴത്തെ ആവശ്യത്തിൽ കെട്ടിയതാണെങ്കിലും ഞാൻ ഈ കെട്ടിയ താലി അർത്ഥപൂർണമാകുകയാണെന്ന് ഇപ്പൊ തോന്നുന്നു. നിന്നെ ഞാൻ ഡൽഹിയിലേക്ക് കൊണ്ടുപോട്ടെ. അതൊക്കെ പിന്നെ. നിയമത്തിന്റെ മുന്നിൽ ഞാൻ ഇപ്പോഴും ശ്രീഹർഷന്റെ ഭാര്യയാണ്. പിന്നെ മാമാജിയുടെ കൽപ്പനകൾ അനുസരിക്കേണ്ടവളും. അവരുടെയൊക്കെ ശത്രുത അങ്ങയുടെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സംസ്ഥാനത്ത് ഭരണത്തിലിരിക്കുന്ന നമ്മുടെ പാർട്ടിയെ യഥാർത്ഥത്തിൽ നയിക്കുന്നത് മാമാജിയാണെന്ന് പറഞ്ഞാൽ ശരിയാണോ? നീ എന്താ പത്രക്കാർ ചോദിക്കുന്ന പോലെ? എന്നാ കേട്ടോ, എന്റെ ശീതളച്ഛായയെ തഴച്ചു വളരുന്ന ഒരു ഇത്തിക്കണ്ണി, ഞാൻ പറിച്ചു കളഞ്ഞാൽ ഉണങ്ങിക്കരിഞ്ഞു പോകുന്ന ഒരു കാട്ടുവള്ളി, അത്രമാത്രം. പക്ഷേ അയാളെ പിണക്കാൻ പറ്റില്ല. ചാണക്യസൂത്രത്തെ പോലും വെല്ലുന്ന കുടില തന്ത്രങ്ങളുടെ മുഖ്യ ശില്പിയാണ് അയാൾ. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിനക്ക് മനസ്സിലാവില്ല. ആര് പറഞ്ഞു? ഒന്ന് പറഞ്ഞു നോക്ക്. ആരാധനാലയങ്ങളുടെ കുംഭഗോപുരങ്ങൾ തകർന്നു വീഴുന്ന യു പിയുടെ മണം, മിഷണറിമാരെ ചുട്ടുകൊല്ലുന്ന ഒറീസയുടെ മണം. എന്താ, വല്ലതും മനസ്സിലായോ? അപ്പോ ഇതിലൊക്കെ നമ്മുടെ പാർട്ടിക്ക് പങ്കുണ്ടെന്ന്. ആഹാ, അപ്പോ ഏതാണ്ടൊക്കെ നിനക്കും അറിയാം. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി നരേന്ദ്രബാബുജിയുടെ ഭാര്യയ്ക്ക്
രാഷ്ട്രീയം അറിയില്ലെന്ന് പറഞ്ഞാ ആർക്കാ നാണക്കേട്? ശരിയാ, എന്നോടൊപ്പം ഭരണചക്രം തിരിക്കാൻ നിന്റെ കരങ്ങൾ കൂടി ഉണ്ടാവണം. നമസ്കാരം സർ. നമസ്കാരം. വരണം സർ. ഹലോ. വരൂ. യോഗം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം. ഇവിടുന്ന് ഡൽഹിയിലേക്കും തിരിച്ചിങ്ങോട്ടുമുള്ള എൻ്റെ ഈ ഓട്ടപ്രദർശനത്തിനിടയിൽ പല കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്തു തീർക്കാൻ കഴിയുന്നില്ല. അതിനാൽ എന്നെ സഹായിക്കാൻ ഒരു പേഴ്സണൽ സെക്രട്ടറിയെ ഞാൻ നിയോഗിച്ചിരിക്കുക. മിസ്സിസ് സുകന്യ ശ്രീഹർഷൻ. ഇത് പാർട്ടിക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാ. സ്വാതന്ത്ര്യ സമര സേനാനി കേസരി ഗോവിന്ദപിള്ളയുടെ മകൻ ശ്രീഹർഷന്റെ ഭാര്യയാണ് സുകന്യ. ഇന്ന് എന്റെ അഭാവത്തിൽ പാർട്ടിയുടെ നയപരമായ എല്ലാ ചർച്ചകളിലും സുകന്യ ഉണ്ടാവും. അപ്പോ ഇനി കാര്യത്തിലേക്ക് കടക്കാം. ബാബുജി ഒരു സെക്കൻഡ്. ജസ്റ്റ് എ മിനിറ്റ്. ബാബുജി ഉപദേശിക്കാൻ മാത്രം ഞാൻ വളർന്നിട്ടില്ല, എനിക്കറിയാം. എന്നാലും പറയുക, ഇത്രയും വേണ്ടിയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ പറയൂ. ഇന്നലെ കയറി വന്നൊരു വീറപ്പെണ്ണിനെ വെറുതെ ആളാക്കി തലയിൽ വെക്കുന്ന കാര്യത്തിൽ ചിലർക്കൊക്കെ മുറുമുറുപ്പ്. ഓ അത് ശരി. ആരാടോ ചിലര്? നമ്മുടെ തനിക്കാന്ന് പറ. തന്റെ അടുത്ത് ഞാൻ ഇത് അങ്ങോട്ട് പറയണമെന്ന് വിചാരിച്ചിരുന്നതാ. മറൈൻ ഡ്രൈവിന്റെ കേസ് ജയിപ്പിച്ചു തന്നതിന് തരകൻ വക്കീലിന് പാരിതോഷികമായി അവളെ താൻ കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ അറിഞ്ഞു. അങ്ങനെ വല്ല വാഗ്ദാനം ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിപ്പോഴേ അങ്ങ് പിൻവലിച്ചേക്കണം. ലീഡറുടെ പേഴ്സണൽ സെക്രട്ടറി പബ്ലിക് പ്രോപ്പർട്ടി ആയാൽ നാണക്കേട് എനിക്കാടോ? ഓ ഇതിനും മാത്രം എന്ത് കൈവശമാണ് കുത്തി വെച്ചിരിക്കുന്നത്? എന്നാലും പറയ, അവള് ചവിട്ടേറ്റ പാമ്പാ, എന്നായാലും തിരിച്ചു കൊത്തും, അത് മറക്കണ്ട. അങ്ങനൊരു മനസ്സൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ ജീവിച്ചിരിക്കില്ലായിരുന്നതോ? അതറിയോ തനിക്ക്? അബോധാവസ്ഥയിൽ കിടന്ന എന്നെ ഒരമൺസ് വിഷം കുത്തിവെച്ച് കൊല്ലാമായിരുന്നില്ല അവക്ക് ഇന്നലെ തന്നെ? അത് ചിലപ്പോ പോട്ടെ. ആ മറൈൻ ഡ്രൈവിന്റെ കേസിന്റെ വിധിയുടെ പകർപ്പെടുക്കണം. മൂന്ന് വശവും കായൽ സൗകര്യമുള്ള പ്ലോട്ടിന് കുറഞ്ഞത് 50 കോടിയെങ്കിലും മതിക്കുമെന്നാ പറയുന്നത്. വിധി അനുകൂലമെന്ന് കേട്ടപ്പോ അന്താരാഷ്ട്ര വ്യവസായ പ്രമുഖരിൽ പലരും എന്നെ വിളിക്കാൻ തുടങ്ങിയടോ. അയ്യോ, ആർക്കെങ്കിലും കയറി വാക്കൊന്നും കൊടുത്തേക്കരുത്. ഒന്ന് രണ്ട് പദ്ധതികൾ ഞാനും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പലർക്കും മോഹങ്ങളൊക്കെ ഉണ്ടാവും. കാട്ടിലെ തടി തേവരുടെ ആന തനിക്ക് മോഹിക്കാം, പക്ഷേ പാർട്ടിക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ തയ്യാറാകണം. സ്വാതന്ത്ര്യ സമര സേനാനി കേസരി ഗോവിന്ദപിള്ള എന്ന കള്ളപ്പേരിൽ ഒപ്പിച്ചെടുത്ത സ്ഥലം പാർട്ടിക്ക് വേണ്ടി വിട്ടുതരാൻ അങ്ങേര് പോലും തയ്യാറായില്ലേ? പട്ടിണി കിടന്ന് സായിപ്പിന്റെ ചവിട്ടു കൊണ്ട പാവങ്ങൾക്ക് എന്തിനാണോ മറൈൻ ഡ്രൈവ് സ്മാരകം? അവർക്ക് വല്ല വയനാട്ടിലോ കാസർഗോട്ടിലോ 1 ഏക്കർ സ്ഥലം പതിച്ചു കൊടുക്കണം. എന്നിട്ട് ഈ സ്ഥലം പാർട്ടി സെക്രട്ടറി ആയ എന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ട ഏർപ്പാട് ചെയ്യണം. ബാബുജി താൻ ഞെട്ടണ്ടോ? 50% ഷെയറും വാങ്ങി സ്വകാര്യ ചാനലിന്റെ പാർട്ണർഷിപ്പിൽ ഞാൻ ഒപ്പുവെച്ചതേ രാഷ്ട്രീയത്തിൽ എനിക്ക് മാത്രമായ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാനാ. വേണമെങ്കിൽ ആ തണലിൽ തനിക്കൊന്ന് വിലസാം, പക്ഷെ ഈ സ്ഥലം ചാനലിന് വിട്ടുകൊടുക്കാനാ എന്റെ തീരുമാനം. ഇത് ചതിയായിപ്പോയി ബാബുജി. ഞാൻ ബാബുജിയോടൊപ്പം മാത്രമേ നിന്നിട്ടുള്ളൂ. റിട്ടയർ ചെയ്യാൻ നേരത്ത് പാർട്ടി സ്വാധീനം കൊണ്ട് താൻ നേടിയെടുത്ത IPSമായി എന്റെ തണലിൽ വല്ലാതെ അങ്ങ് വിലസി. ആവശ്യത്തിനും അനാവശ്യത്തിനും നടത്തിയ വെടിവെപ്പിന്റെയും കൊലപാതകത്തിന്റെയും രഹസ്യങ്ങൾ അടങ്ങുന്ന ബ്ലാക്ക് ബോക്സ് ഇപ്പോഴും ഞാൻ വെച്ച് പൂട്ടിയിട്ടുണ്ട്. മരിച്ചവന്റെ ഏതെങ്കിലും ഒരു ബന്ധു അതും പൊക്കിക്കൊണ്ട് ഹൈക്കോടതിയിൽ വന്നാൽ ആ ബ്ലാക്ക് ബോക്സ് ഞാൻ അങ്ങ് തുറക്കും. പിന്നെ തന്റെ കഴുത്തിൽ എപ്പ കയറി വീണെന്ന് ചോദിച്ചാ മതി. മായാവിയുടെ അത്ഭുത വിദ്യകൾ അറിയാവുന്ന ഒരു സുഹൃത്തെന്ന നിലയിൽ കൂടെ കൊണ്ട് നടന്ന് ഇവിടം വരെ എത്തിച്ചു. അധികം മുന്നോട്ട് നയിച്ചാൽ അത് എന്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന വാളാണെന്നും എനിക്കറിയാമടോ. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലല്ലോ.
ഒന്ന് നിൽക്കണം മാമാജി. ചാണക്യ സൂത്രങ്ങൾ ഒരുപാട് എടുത്ത് പ്രയോഗിച്ചിട്ടും നേതാവിന്റെ മനം മാറിയില്ല അല്ലേ മാമാജി? നേതാവിന് എന്നെ അത്രയ്ക്കങ്ങ് ബോധിച്ചെന്ന് തോന്നുന്നു. തന്ത്രപരമായി കരുക്കൾ നീക്കി എന്നെ ഈ ദുരന്തത്തിലേക്ക് തള്ളിവിട്ട് രസിച്ചപ്പോ ഇങ്ങനൊരു പുലിവാൽ പിടികൂടുമെന്ന് കരുതി കാണില്ലല്ലേ. ചിതർത്തറി, നിന്റെ തൊലിവെളുപ്പ് കണ്ട് അവനെടുത്ത് കഷത്തി വെച്ച് മറ്റിടത്തെ സെക്രട്ടറിയാക്കിയെന്ന് കരുതി നീ അധികം കിടന്ന് കളിക്കണ്ട. വേഷം കെട്ടി മുഴുപ്പിച്ച് നിൽക്കാതെ ആ വൈദ്യുത മന്ത്രിയെ താങ്ങിപ്പിടിച്ച് കാറി കയറ്റി ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുപോയി കിടത്തടി. എന്നിട്ട് നേരം വെളുക്കുന്നത് വരെ അവന്റെ കറണ്ട് കട്ടാകാതെ നോക്ക്. ഓഹോ, അതിന് ഞാൻ തന്നെ വേണം. നീ തന്നെ വേണം. എന്നെ അനുസരിപ്പിക്കാൻ താൻ ആരാടോ? അഖിലേന്ത്യാ സെക്രട്ടറിയുടെ വാല് നക്കി നടക്കുന്ന ഒരു ഇത്തിൽ കണ്ണി, പഴയ പോലീസ് പ്രതാപത്തിന്റെ കുര എന്റെ മുന്നിൽ വേണ്ട. ബ്യൂറോക്രസിയുടെ ചരട് വലിക്കാൻ രാഷ്ട്രീയ യജമാനന്മാർക്ക് പെണ്ണുകൂട്ടി കൊടുത്ത ശീലം മാത്രമേ തനിക്കുള്ളൂ. വൈദ്യുതി മന്ത്രിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. തന്റെ ആഭ്യന്തരമന്ത്രിക്ക് കള്ളു തലയ്ക്ക് പിടിച്ചപ്പോ മോഹം തോന്നി തുടങ്ങി. അതിനയാൾ ആരെ തെരഞ്ഞെടുത്തെന്ന് തനിക്കറിയണോ? കേരള സ്ത്രീകളുടെ കണ്ണീരൊപ്പാൻ പാർട്ടി നിയോഗിച്ച വനിതാ കമ്മീഷൻ മെമ്പർ, അവരുടെ കിടപ്പറയിൽ ആഭ്യന്തരമന്ത്രി രാജ്യത്തിന്റെ ക്രമസമാധാനം സംരക്ഷിച്ചുകൊണ്ടിരിക്കുക. അതിന് പുറത്തൊരാൾ ലാത്തിയും പിടിച്ച് കാവൽ നിൽപ്പുണ്ട്, അവരുടെ ഭർത്താവ്, ഹൈക്കോടതിയിലെ ഗർജിക്കുന്ന സിംഹം എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന അഡ്വക്കേറ്റ് മാത്യു തരകൻ. നാവ് വളച്ചാൽ നാറിയ വർത്തമാനം പറയുന്ന തനിക്ക് പെണ്ണെന്ന് കേൾക്കുമ്പോൾ ഇതുപോലുള്ള മുഖങ്ങളെ ഓർമ്മ വരും. പെണ്ണെന്ന വാക്കിന് താൻ കാണാത്ത വേറെ അർത്ഥങ്ങളുണ്ട്. വിശന്ന് വയറൊട്ടുമ്പോഴും മുണ്ട് മുറുക്കി ഉടുത്തവൾ മാനം കാക്കും. ആ മുണ്ട് വലിച്ചഴിക്കാൻ ചെന്നാൽ ആ കൈ അവൾ വെട്ടും. എന്തൊരു ചൈതന്യമാ മുഖത്ത്! അന്തരിച്ചുപോയ നമ്മുടെ പഴയ പ്രധാനമന്ത്രിയുടെ മട്ടുണ്ട് അല്ലേടോ? അതെ അതെ. എടോ, ഇനി വന്നു. കേന്ദ്ര ഹൗസിംഗ് ബോർഡ് എന്നൊരു വകുപ്പുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ ചെയർപേഴ്സൺ ആക്കാൻ പറ്റിയതല്ല. ഉള്ള പണി കളയണോ തനിക്കരെ? ഷീസ് വെരി ആക്റ്റീവ്, വെരി ഇന്റലിജന്റ് ആൻഡ് വെരി എനർജറ്റിക്. ഓ ഐ സീ. അച്ഛാ, പ്രൊഫഷൻ ഷോർട്ട് പൊളിറ്റിക്സ് മേ ഐ ടു ആസ്ക് ദ സെയിം ക്വസ്റ്റ്യൻ? She was the union chairperson also. Oh, I see. Adhe, madathinodu hindi onnum venda. Tamilo malayalo madi. Palakkadukariya madam. Madam, she is a brahmin. Appadiya? Paravaliye. Brahmana ponna irundittu dhairyama politics ku vandutiye. Veettil ennaru ottundala? En ishtam da appavoda ishtam. Ah, Suganya. President Keralathi varumbide madam oppam vararullu. Ivide aduthoru Shivaparvathi kshetram ille? അവിടെ പോയി തൊഴാനാ മാഡം ഇപ്പൊ വന്നത്? ഞാൻ അവിടെ ധാരാളം പോയിട്ടുണ്ട്. വിളിച്ച വിളിപ്പുറത്ത് എത്തുന്ന ദേവി എന്നാ പറയാറ്. പുറത്തു വെച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ തന്നെ മാത്രം അകത്തു കൊണ്ടുപോയി പരിചയപ്പെടുത്തി എന്തിനാണെന്നറിയാവോ? എന്തിനാ? അത് വല്ലത് ഈ ബുദ്ധു സ്ഥലേ കയറൂ. മനുഷ്യ ശരീരത്തെ കുറിച്ചല്ല താൻ പഠിച്ചിട്ടുള്ളൂ, മനസ്സിനെ കുറിച്ച് പഠിക്കണം. അതാ രാഷ്ട്രീയം. പൊളിറ്റിക്സിൽ പ്രസിഡന്റ് ഒരു മർക്കടോ ബുദ്ധിക്കാരനാണെങ്കിലും കുടുംബത്തിലൊരു പഞ്ചപാവ. പെണ്ണും പിള്ളയെന്ന് പറഞ്ഞാൽ ജീവനാ. രാഷ്ട്രീയമായാലും കുടുംബമായാലും പെണ്ണും പിള്ള വല്ലവും പറഞ്ഞാൽ പിന്നെ അങ്ങേർക്ക് അപ്പീലില്ല. ഡൽഹിയിലെ പല പമ്പന്മാരും ഓരോന്ന് സാധിച്ചെടുക്കുന്നത് ഈ തള്ളെ പിടിച്ചിട്ടാ. അതുകൊണ്ട് ആ പെണ്ണും പിള്ളയെ വളയ്ക്കാൻ ഈ പെണ്ണും പിള്ള മനസ്സ് വയ്ക്കണം.
കണ്ണൂരെയും കോഴിക്കോട്ടെയും പരിപാടി കഴിഞ്ഞ് ആ കിളവനിങ്ങി തിരിച്ചെത്തുമ്പോഴത്തേക്കും ആ തള്ള നിന്റെ ഉള്ളം കൈ കിടന്ന് പമ്പര കറങ്ങുന്നു. കറങ്ങണം. എന്റെ അമ്മയെ സമ്മതിച്ചിരിക്കുന്നു. എന്തൊരു തല. അടുത്ത തവണയെങ്കിലും മുഖ്യമന്ത്രി കസേര കയറിയിരിക്കണമെങ്കിൽ ഇവിടുത്തെ കീചകനെ അങ്ങോട്ട് വിളിപ്പിച്ചേ പറ്റൂ എന്റെ പൊന്നു മോളെ. അപ്പൊ മിസ്സസ് സമൃദ്ധ ത്രിപാഠിയെ ഈ ഉള്ളം കയ്യിലാക്കണം. അത്രയല്ലേ ഉള്ളൂ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ആദ്യത്തെ ചവിട്ടുപടി. ഓക്കെ. ഇവിടുത്തെ ദേവിക്കൊരു പ്രത്യേകതയുണ്ട്. സരസ്വതിയുടെയും ലക്ഷ്മിയുടെയും സമന്വയമാണ് ദേവി. എല്ലാ വിജയദശമി നാളിലും ഇവിടെ വന്ന് പാടണമെന്ന് അച്ഛന് നിർബന്ധമായിരുന്നു. എൻ്റെ അരങ്ങേറ്റം കുറിച്ചതുപോലും ഇവിടെയാണ്. ഇവിടുത്തെ മണ്ഡപത്തിലിരുന്ന് മനസ്സറിഞ്ഞ് പാടിയാൽ ജ്ഞാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സിദ്ധി ഉണ്ടാവുന്ന പറയാറ്. ഒന്നുമില്ല കുട്ടി. അല്ല, ഞാനിവിടെ വന്നപ്പോഴേ മാഡത്തിന്റെ മുഖം ശ്രദ്ധിച്ചിരുന്നു. അറിയാൻ പാടുള്ളതാണെങ്കിൽ എന്നോട് പറഞ്ഞൂടെ. മോള് പറഞ്ഞ നേര ഈ ക്ഷേത്രം മുറ്റത്ത് നിൽക്കുമ്പോ എന്റെ മനസ്സ് വിങ്ങിപ്പോവും. ഏഴ് വർഷം മുമ്പാണ് ആദ്യമായി ഞാൻ ഈ ക്ഷേത്രത്തിൽ എത്തിയത്, എൻ്റെ മകൾ പാർവതിയുടെ അരങ്ങേറ്റം കുറിക്കാൻ. ഈ മണ്ഡപത്തിലിരുന്ന് ആദ്യമായി എൻ്റെ കുഞ്ഞു പാടുമ്പോൾ സരസ്വതി ദേവി അവളുടെ കണ്ഠത്തിൽ കൂടിയിരിക്കുന്നു എന്ന് തോന്നി എനിക്ക്. അത്ര നന്നായി പാടി എൻ്റെ കുട്ടി. പക്ഷേ പിന്നെ അത് കേൾക്കാനുള്ള വിധി എനിക്കുണ്ടായില്ല. എല്ലാം കഴിഞ്ഞ് സംതൃപ്തിയോടെ മടങ്ങുമ്പോൾ സേലത്തിനടുത്ത് വെച്ചുണ്ടായ ഒരു കാറപകടത്തിൽ എന്റെ കുഞ്ഞ്. ദേവിക്ക് പോലും അവളോട് അസൂയ തോന്നിയിട്ടുണ്ടാവും. അതാ അവളെ ഞങ്ങളിൽ നിന്ന് തട്ടിയെടുത്തത്. ഇവിടെയൊക്കെ എന്റെ കുഞ്ഞു ഓടി നടക്കുന്നു എന്ന് എനിക്ക് തോന്നിപ്പോവും. ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് എന്റെ കുട്ടിക്ക് മോളുടെ പ്രായം വരുമായിരുന്നു. അമ്മയെ കണ്ട ഓർമ്മ എനിക്കില്ല. നഷ്ടപ്പെട്ടുപോയ മകളുടെ സ്ഥാനത്ത് ഞാനുണ്ടെന്ന് കരുതിക്കൂടെ. Thank you.
മനസ്സിലായില്ലേ? ഇതാ നന്ദേട്ടൻ, കൃഷ്ണേച്ചിയുടെ ഹസ്ബൻഡ്. വന്ന കയറിയില്ല, അതിനൊപ്പം തുടങ്ങി എന്തോ സൗന്ദര്യ പിണക്കം. പിണങ്ങി ഇറങ്ങി പോവുക. എന്താ നിനക്ക് സുഖമല്ലേ? നന്ദകുമാറുമായിട്ട് എന്തായിരുന്നു? പറയ കൃഷ്ണേ, എന്താ ഉണ്ടായത്? ഭർത്താവിനെ കാണാതെ വിഷമിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ എന്താ ഇങ്ങനെ? ഒന്നുമില്ല ചേച്ചിനോടൊന്ന് ചോദിക്കരുത്. നിന്റെ ഏട്ടത്തിയമ്മ ഞാൻ. ഈ ദുഃഖത്തിന്റെ കാരണം അറിയാനുള്ള അവകാശം എനിക്കുണ്ട്. വേണ്ട ചേച്ചി, ഞങ്ങളുടെ കാര്യങ്ങൾ ചേച്ചി അറിയണ്ട. ജീവിതത്തിലേക്ക് വല്ലാതെ ചൂഴ്ന്നിറങ്ങണ്ട. നാടകത്തിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. നിന്നെ പോലെ തന്നെ ഇതേ നാടകത്തിലെ മറ്റൊരു കഥാപാത്രമാണ് ഞാൻ. അത് നിനക്കും അറിയാലോ. പറ, എന്താ ഉണ്ടായത്? എന്റെ വേദനയുടെ കാരണമല്ലേ ചേച്ചിക്ക് അറിയേണ്ടത്. ദാ കണ്ടോളൂ. പൂഴം തേടി വരുന്ന ആരുടെ മുന്നിലും എന്തിനും മുഴങ്ങാൻ ഞാൻ തയ്യാറാണ്. അതിന് ഞാൻ വിധിക്കപ്പെട്ടുപോയി. പക്ഷേ ഈ വേദന, അതെനിക്ക് സഹിക്കാനാവുന്നില്ല ചേച്ചി. എന്റെ ശരീരത്തിന്റെ ചൂടല്ല അയാൾക്ക് വേണ്ടത്. ഞാൻ അനുഭവിക്കുന്ന വേദന കണ്ട് രസിക്കുക, അതാ അയാൾക്ക് ലഹരി. ഹലോ, ഇത് ഞാനാ, ഡൽഹിന്ന് ബാബുജി. താൻ ആള് മോശമല്ലല്ലോ. പാർട്ടി പ്രസിഡന്റിന്റെ മനസ്സ് കീഴടക്കാൻ നീ ആ തള്ളയ്ക്ക് എന്ത് കൈവിഷമാ കൊടുത്തത്? ഏ, നിന്നെ കുറിച്ച് പറയുമ്പോ ആ കിഴവനും തള്ളയ്ക്കും 1000 നാവാ. ഇനി അതിൽ ചവിട്ടിയാ എന്റെ അടുത്ത നീക്കം. കൈവിട്ടുപോയ മുഖ്യമന്ത്രി കസേര അടുത്ത ഇലക്ഷൻ എങ്കിലും തിരിച്ചു പിടിക്കണ്ടേ? അതിനിപ്പോഴേ കരു നീക്കണം. 1-2 ആഴ്ച ഞാൻ ഇവിടെ തന്നെ കാണും. 2 ആഴ്ചയോ? ഇറ്റ്സ് ടു മച്ച്. ടേക്ക് മീ വിത്ത് യു പ്ലീസ്. ഏയ് പാടില്ല, മോൾ അവിടെ തന്നെ വേണം. പാർട്ടി സെക്രട്ടറിയുടെ ബി എ എന്ന് പറഞ്ഞാൽ പാർട്ടി സെക്രട്ടറി തന്നെയാണ്. അതിന്റെ ഗുണം ഞാൻ ഇപ്പോഴേ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇനി ചിലരെ കൊതുക്കി നിർത്താനേ നിനക്ക് കഴിയണം. ആ സുകന്യ, നാളെ നടക്കുന്ന പി എസ് സി യോഗത്തിൽ എനിക്ക് പകരം നീ വേണം പങ്കെടുക്കാൻ. അയ്യോ, ഞാനോ? പേടിക്കാതെ എന്റെ കൊച്ചേ, ഇത് വലിയ ആനക്കാരിയൊന്നും അല്ല. നീ എടുക്കുന്ന എന്ത് തീരുമാനവും എനിക്ക് സ്വീകാര്യമാണ്. ഞാൻ ചെയർമാനെ വിളിച്ച് പറഞ്ഞേക്കാം. ഓക്കേ, യോഗം തുടങ്ങിക്കഴിഞ്ഞു. നേതാവില്ലാത്ത യോഗം ഇതാ ആദ്യമായിട്ടാ. ഒക്കെ പറയുന്നത് പോലെ ചെയ്യാവേ. ശരി, ഓക്കെ ഓക്കെ. ഡൽഹിന്ന് ബാബുജിയാ. അദ്ദേഹത്തിന് പകരം പേഴ്സണൽ സെക്രട്ടറി പങ്കെടുക്കുന്ന വിവരം നേരത്തെ പറഞ്ഞിരുന്നു. ആ മാഡം, മാഡത്തിന്റെ തീരുമാനമനുസരിച്ച് റാങ്ക് ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യണമെന്നാണ് അദ്ദേഹം ഇപ്പൊ വിളിച്ചു പറഞ്ഞു. പി എസ് സി ചെയർമാനായ താനുണ്ടാക്കിയ ലിസ്റ്റ് ആദ്യം പറ. ഇത് 3-ാം കിട സർക്കാർ ആഫീസിലെ തൂപ്പുകാരന്റെ പോസ്റ്റ് അല്ല, രാജ്യത്ത് ക്രമസമാധാനം പാലിക്കേണ്ട സബ് ഇൻസ്പെക്ടർമാരുടെ ലിസ്റ്റാണ്. ഈ കാര്യത്തിൽ ആഭ്യന്തരം കൊണ്ടു നടക്കുന്ന പാർട്ടിയുടെ തീരുമാനമാണ് പ്രധാനം. ആദ്യ റാങ്കുകളിൽ 10% മാമാജിയുടെ ലിസ്റ്റിൽ, പിന്നീടുള്ള 50 പാർട്ടി ഫണ്ടിലേക്ക് 5 ലക്ഷം രൂപ രൊക്കമായി കൊടുത്തവർക്ക്, പിന്നെ പകുതി പണം കൊടുത്തവർക്ക്, 10% കടകക്ഷി ലിസ്റ്റിൽ, പിന്നുള്ളതേ ഈ ചെയർമാനുള്ളൂ. അപ്പൊ മെമ്പർമാരുടെ കാര്യമൊന്നും പറഞ്ഞില്ല. ഇതുപോലുള്ള വലിയ വലിയ നിയമനങ്ങളിലല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റൂ? എഴുത്ത് പരീക്ഷയിലും കായിക പരീക്ഷയിലും ഇന്റർവ്യൂവിലും ഒക്കെ കഴിവ് തെളിയിച്ചവരെ ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അവരെയൊക്കെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലിസ്റ്റിന് 2 കൊല്ലം കാലാവധിയുണ്ട്. ആ, പിന്നീട് വേക്കൻസി ഉണ്ടായാ ചിലപ്പോ കിട്ടിയെന്ന് വരും. ഓഹോ, അത് ശരി. തൊഴിലല്ലെങ്കിൽ ജയിൽ എന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാർ അലഞ്ഞു തിരിയുന്ന സംസ്ഥാനമാണിത്. റേഷൻ വാങ്ങേണ്ട കാശ് കൊടുത്ത് അപേക്ഷയച്ച് സ്ത്രീകളുടെ കെട്ടുതാലി വരെ വിറ്റ് നിങ്ങൾ പറയുന്നിടത്തൊക്കെ നിങ്ങളെ വിശ്വസിച്ച് പ്രതീക്ഷയുടെ വേഷം കെട്ടി വരുന്നവർക്ക് കാലിത്തൊപ്പി, പിൻവാതിലിൽ കാത്തു നിന്നവർക്ക് സബ് ഇൻസ്പെക്ടർ തൊപ്പി. പാവങ്ങളെ നേർച്ചക്കുഴികളാക്കുന്ന ഈ ലിസ്റ്റ് ഞാൻ അംഗീകരിക്കില്ല. വേണ്ട, പേഴ്സണൽ സെക്രട്ടറി അംഗീകരിക്കണ്ട. ഇത് പാർട്ടിയുടെ തീരുമാനമാണ്. പാർട്ടിയെ വളർത്താൻ പിരിച്ചെടുത്ത ഓരോരുത്തരുടെയും വിഹിതം ഇന്ത്യയിലെയും വിദേശത്തെയും ബാങ്കുകളിലെ അക്കൗണ്ടിൽ കഴിഞ്ഞിരിക്കുന്നു. പാർട്ടിയെ വിശ്വസിച്ച് പണം തന്നവർക്ക് നിയമനം കൊടുത്തില്ലെങ്കിൽ പാർട്ടിയുടെ ശവപ്പെട്ടി ഉടനെ പണിയേണ്ടി വരും. അതിന് പിരിച്ച പണം തിരിച്ചു കൊടുത്താൽ മതി. നിയമനത്തിൽ നീതി നടത്തുമ്പോഴാ പാർട്ടിക്ക് ഇമേജ് ഉണ്ടാവുക. അതെ, കൊല്ലങ്ങളായി പാർട്ടിയിൽ നടന്നു വരുന്ന കീഴ്വഴക്കം ഒരു പേഴ്സണൽ സെക്രട്ടറിക്ക് മാറ്റാനുള്ള അധികാരമൊന്നുമില്ല.
തന്നെ ആരെ യോഗത്തിലേക്ക് ക്ഷണിച്ചത്? പാർട്ടിയിൽ ഒരു സ്ഥാനവും ഇല്ലാത്ത ഓരോരുത്തന്മാർക്ക് കയറി ഇറങ്ങി കച്ചവടം പറയാൻ ഇതെന്ത് അങ്ങാടി വാണിഭോ? ഇറങ്ങി പോട വെളിയിൽ. പോകാം. ഇതിന് മറുപടി ഞാൻ പറയാം. മാഡത്തിന് ഒരു മിനിറ്റ് ഒന്ന് പുറത്തോട്ട് വരാമോ? എന്താ നിനക്ക് പറയാനുള്ളത്? എന്താണെന്ന്? മാഡം എന്താ ഇത്? സംയമനം പാലിക്കൂ. എടുത്തു ചാടി ഓരോ തീരുമാനങ്ങൾ എടുത്താൽ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് നോക്കണം. ഇവരെയൊക്കെ പിണക്കിയാൽ അത് കൂടുതൽ കുഴപ്പമാവും. വേണമെങ്കിൽ ഒരു 50-50 അഡ്ജസ്റ്റ്മെന്റിൽ അതങ്ങ് ഒത്തീർപ്പാക്കിയേ. ഇനി ഞാൻ അവിടെ നിന്നാ ശരിയാവില്ല. ഞാൻ പോകാം. അവന്റെ ഒക്കെ ഒരു പാർട്ടി നയം. അല്ല മാഡം, ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം. ന്യൂനപക്ഷ സമുദായക്കാരനായ നിങ്ങളെ ഈ പോസ്റ്റിൽ നിയമിച്ചത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാ, അല്ലാതെ ഈ ലാഭക്കച്ചവടത്തിന് കൂട്ടു നിൽക്കാനല്ല. ഹിറ്റ്ലർ പോലും പകുതി അഴിമതിയെ കാണിച്ചിട്ടുള്ളൂ. പകുതി നീതിയെങ്കിലും ഇവിടെ നടപ്പാക്കണം. അതുകൊണ്ട് ഒരു 50-50 കോംപ്രമൈസ്. ഈ തീരുമാനം പാർട്ടി നശിപ്പിക്കും. നശിക്കാൻ വേണ്ടി വാലിൽ തീയും കൊളുത്തി നടക്കുന്ന പാർട്ടിക്ക് ഫണ്ട് ഇത് മതി. ഹലോ മാഡം, പൊളിറ്റിക്കൽ ടെറർ നരേന്ദ്ര ബാബുജി ഈസ് ദ ഗ്രേറ്റ് പേഴ്സൺ മാഡം. ഇവിടെ ചെറിയൊരു തമാശ നടക്കുക. ഈ പൊള്ളലിന്റെ സുഖമറിയാൻ ഞാൻ ഈ സിഗരറ്റ് വെച്ചൊന്ന് കുത്തി, അപ്പൊ കരഞ്ഞു, ചേകിട്ടൊന്ന് പൊട്ടിച്ചു. യു ടു ജോയിൻ ബിഫോർ ദിസ് ഗെയിം? കം ഓൺ, ഇനി വാ. കം ഓൺ. സ്റ്റോപ്പ് യു ബ്ലഡി. പുരുഷന്റെ ചവിട്ടും തൊഴിയും സഹിക്കുന്ന അടുക്കള ചക്കിലെ പെണ്ണിനെ മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. പക്ഷേ നീ പറഞ്ഞ ഈ പൊളിറ്റിക്കൽ മേഡവും ഇതിൽ പെടുമെന്ന് കരുതിയെങ്കിൽ നിനക്ക് തെറ്റി. കനലിന്റെ ചൂട് ഞാൻ അറിയിക്കാം നിന്നെ. കം ഓൺ വാ. ബ്ലഡി, എന്റെ നേരെ കയ്യോങ്ങിയാൽ ചവിട്ടി നിന്റെ നടുവും നാഭിയും കലക്കും ഞാൻ. സഹനശക്തി നഷ്ടപ്പെട്ട പെണ്ണിന്റെ പ്രതികാരത്തിന്റെ ചൂട് നീ ശരിക്കും അറിഞ്ഞിട്ടില്ല. പുലരും മുതൽ അന്തിയോളം പെണ്ണിന്റെ ചൂടും ചൂരും അറിഞ്ഞിട്ട് തീ കൊണ്ട് കുത്തിപ്പൊളിച്ച് രസിക്കുന്ന നിന്റെ വൃത്തികെട്ട സാഡിസം ഇനി നീ ഇവളുടെ നേരെ പ്രയോഗിച്ചാൽ നിന്റെ സർവാംഗവും വെട്ടിക്കീറി ചുട്ടേരിക്കും ഞാൻ. അത് തടയാൻ നിനക്കോ നിന്നെ പൊറുപ്പിക്കുന്ന ചെറ്റയ്ക്കോ കഴിഞ്ഞെന്ന് വരില്ല. കേട്ടോടാ പന്ന. ഹലോ. പൊങ്ങി പൊങ്ങി നീ ഇത് എങ്ങോട്ടാ പോകുന്നത്? എന്താ ബാബുജി? സിംഹാസനം തേടിപ്പോയ രാജകുമാരനെ കടത്തി വെട്ടില്ലോ നീ? തള്ളയ്ക്ക് നീ കൊടുത്ത കൈവിഷം അങ്ങ് ഏറ്റുമോളെ. ഒഴിഞ്ഞുകിടക്കുന്ന സംസ്ഥാന വനിതാ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിന്നെ കുടിയിരുത്താൻ പോകുന്നു. ഇനി നാട്ടിലേക്ക് വരുമ്പോ അടിയൻ വനിതാ സെക്രട്ടറിയുടെ മുന്നിൽ കൈയും കെട്ടി നിൽക്കേണ്ടി വരുമോ എന്റെ പൊന്നെ? വലിയ ആവേശമൊന്നും വേണ്ട. ആവേശം വേണ്ടി വരുമ്പോ ഞങ്ങള് പറയാം. അപ്പൊ നിങ്ങൾക്ക് ആവേശിച്ചാ മതി. വിളിക്കട്ടെ മാമാജി, ഇവരുടെ ആവേശമല്ലേ നമ്മുടെയൊക്കെ ഉയർച്ചയ്ക്ക് പിന്നിൽ. ഒരു കുട്ടി നേതാവ് തല പൊന്തിച്ചാൽ പോലും ജയ് വിളിക്കുന്ന പാർട്ടിയല്ലേ നമ്മുടേത്. അണികളെ പിണക്കിയാൽ ആണി ഇളകും, അത് മറക്കണ്ട. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഈ പ്രോത്സാഹനമാണ് പ്രവർത്തിക്കാനുള്ള എന്റെ ധൈര്യം. ദരിദ്രരും മർദ്ദിതരും പീഡിതരുമായ ഒരു ജനതയുടെ മോചനത്തിലൂടെ നിങ്ങൾ സ്വപ്നം കാണുന്ന സോഷ്യലിസ്റ്റ് സങ്കല്പങ്ങൾ നിറവേറ്റപ്പെടണം. സ്ത്രീക്ക് സ്ത്രീയായി ജീവിക്കാനും സംഘടിക്കാനും കഴിയണം. അതിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. താങ്ക് യു. മാമാജി, പെണ്ണ് തലയിൽ കയറാൻ തുടങ്ങി. മുളയിലെ നുള്ളിയില്ലെങ്കിൽ ഇവള് നാളെ മാമാജിക്ക് രാണിയായി മാറും. കപ്പ്യാര് കയറി പുണ്യാളത്തിനായെന്ന് പണ്ടൊരു ചൊല്ലുണ്ട്. ഇതേതാണ്ട് അതുപോലെ ആയല്ലോ മാമാജി. നേതാവിന് അന്തിക്കൂട്ട് വന്നോളെ. എന്നാ മയക്കൂടി വെച്ചെന്ന് എനിക്കറിയാൻ മേല. അപ്പോഴേ
ആഭ്യന്തരത്തിന്റെ ചരടുകൂടി കയ്യിൽ നിന്ന് പോയാ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അവള് മയക്ക് വീഴ്ത്തുന്ന മോഹിനിയാണെങ്കിൽ ഞാൻ ഉന്നം കെടുത്തുന്ന ശകിനിയാടോ? ഓട്ടുപകടകൾ കൈവെള്ളലിട്ട് ഉരുട്ടിച്ചാമ്പുന്ന ശകിനിയുടെ തന്ത്രം പൊന്നും മോനെ അവക്ക് അറിയത്തില്ല. എന്നാ പിന്നെ അതങ്ങ് ചാമ്പ് മാമാജി. നേതാവ് ഡൽഹിയിൽ നിന്ന് എത്തിയാ പിന്നെ പിടുത്തം കിട്ടുന്ന വരില്ല. അതിനു മുമ്പ് ഒഴിഞ്ഞു കിടക്കുന്ന സിറ്റി കമ്മീഷണർ കസേരയിൽ എന്നെ പിടിച്ചങ്ങ് ഇരുത്തേ, ബാക്കി ഞാൻ കാണിച്ചു തരാം. ഇട്ടിച്ചിനെ പോലെ ഒരു കുഴ കുഴഞ്ഞ മന്ത്രി ഉള്ളപ്പോഴെ എന്തെങ്കിലുമൊക്കെ നടക്കൂ. ശിവാനന്ദ സാറ് പറയുന്നതിലും കാര്യമുണ്ട്. എത്ര കാലമായി മോഹിക്കുന്ന കസേരയെ അത് നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റൂ? അതെ, ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞാലേ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമാകൂ. ഓടുന്ന പട്ടി കൊരുമ്പുഴ മുമ്പേ എന്നല്ലേ. ആ എറിഞ്ഞേക്ക. ഹലോ, ആ മാമാജി അടിയനാണേ. മാമാജി ഒരു മിനിറ്റ്. അയ്യോ, ആ കഴിഞ്ഞു പറ മാമാജി. ആ പിന്നെന്താ? അയ്യോ, അവിടുന്ന് കൽപ്പിച്ചാൽ പിന്നെ അപ്പീലുണ്ടോ? പോലീസ് വകുപ്പിന് നഗരത്തിൽ ഒരു കസേര തന്തയില്ലാതെ കിടക്കുക. ആയിക്കോട്ടെ, ഇപ്പൊ തന്നെ ഓർഡർ ഇടാം. ഓ, ആരായത്? ഒന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടൊന്നും കാണുമായിരുന്നല്ലോ. ഇരുന്നാട്ടെ. ക്രമസമാധാനത്തിന്റെ ശബ്ദം അങ്ങ് സെക്രട്ടേറിയറ്റിന്റെ കവാടം വരെ കേൾക്കാലോ ഇട്ടിച്ച. ഏതോ ഒരു കസേരയുടെ കാര്യമല്ലേ പറഞ്ഞോണ്ടിരുന്നത്? അതെ, ഒഴിഞ്ഞിടക്കുന്ന സിറ്റി കമ്മീഷണർ കസേര. നമ്മുടെ DYSP ശിവാനന്ദനെ അവിടെ പിടിച്ചിരുന്ന കാര്യം മാമാജിയുമായിട്ടൊന്ന് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അതിന് മാമാജി ആ കസേരയായിട്ട് എന്ത് ബന്ധം? അല്ല, ഞാനിവിടെ ഇരിക്കുന്നെങ്കിലും തീരുമാനങ്ങളൊക്കെ അവിടെ നിന്നാണല്ലോ. മാത്രമല്ല, ശിവാനന്ദൻ കുറച്ച് നാളായി കൊണ്ടു നടക്കുന്ന ഒരു ആഗ്രഹമാണിത്. കഴിഞ്ഞ മന്ത്രിസഭാ യോഗം അങ്ങേർക്ക് IPS കൊടുത്തിട്ടുണ്ട്. അതെയോ? അത് ഞാൻ അറിഞ്ഞില്ല. ഭരണകക്ഷിയിലെ രാഷ്ട്രീയ ഏമാന്മാർ കാലാകാലങ്ങളിൽ വട്ടം കൂടിയിരുന്ന് അവരുടെ കാലും വാലും നക്കുന്ന ഏതരപ്പയ്ക്കും ഓശാരം കൊടുക്കുന്ന ഒരു IPS ഉണ്ട്, ഇന്ത്യൻ പൊളിറ്റിക്കൽ സേവ. സോഷ്യൽ സ്റ്റാറ്റസിന്റെ പകിട്ടുകൂട്ടാൻ കെട്ടുതാലി പോലും മറന്ന് വേണ്ടാത്തടത്തൊക്കെ കയറി ഇറങ്ങുന്ന കൊച്ചമ്മമാരുടെ കാവൽ പട്ടികളാകാനുള്ള ലൈസൻസ്. എന്നാൽ ജന്മസിദ്ധമായ ഇന്റലിജൻസും കോഷ്യൻസും ഉപയോഗിച്ച് മത്സര പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയവന്റെ IPS അതല്ല. അതിനെ ഇന്ത്യൻ പോലീസ് സർവീസ് എന്നാ പറയാറ്. ക്രമസമാധാനത്തിന്റെ ഭരണചക്രം തിരിക്കാൻ യോഗ്യത നേടിയ മാൻ പവറിന്റെ IPS. അങ്ങനെ ഒരാളുണ്ട് ഇവിടെ. യെസ്, ഋഷികേഷ് പരമേശ്വരൻ നമ്പൂതിരി IPS. നിങ്ങൾ ഈ പറഞ്ഞ കസേരയിൽ അദ്ദേഹം ഇരിക്കും. ഒരു റിട്ടയർഡ് IPSകാരന്റെ പല്ലില്ലാത്ത കൽപ്പനയല്ല ഇത്. നിങ്ങൾ ഇരിക്കുന്ന ഈ കസേര താങ്ങി നിർത്തുന്ന പാർട്ടി സെക്രട്ടറിയുടെ ഓർഡർ. ആൻഡ് ഇറ്റ് മസ്റ്റ് ബി ഡൺ റൈറ്റ് നൗ. ഗുഡ് മോർണിംഗ് കമ്മീഷണർ സർ. ഗുഡ് മോർണിംഗ്. താൻ എന്തെങ്കിലും നോക്കുന്നത്? മൈ ഹാർട്ടി കൺഗ്രാജുലേഷൻസ്. താങ്ക്സ്, താങ്ക്സ് എ ലോട്ട്. കം ഓൺ. തന്റെ ഉയർച്ച കാണാൻ ഏറെ ആഗ്രഹിച്ചവനാണ് ഞാൻ. ആ താനിപ്പോ ഒരു നിമിത്തം പോലെ എന്റെ വളർച്ചയ്ക്ക് കാരണമായിരിക്കുന്നു. ഞാൻ എങ്ങനെയാ നന്ദി പറയേണ്ടത്? എന്തിന്റെയൊക്കെയോ ധൈര്യത്തിൽ ഞാൻ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നു. നന്മയ്ക്കാണോ നാശത്തിനാണോ എന്നറിയില്ല. അനീതിക്ക് അനുകൂലമായ വിധി പ്രസ്താവിക്കാൻ വേണ്ടി പാർട്ടിയുടെ ഗുഡ് ബുക്സിലുള്ളവരെ ജുഡീഷ്യറിയുടെ തലപ്പത്ത് കയറ്റി ഇരുത്താറുണ്ട് ചില രാഷ്ട്രീയക്കാർ. പക്ഷേ ഇതെന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല സർ. യു റിയലി ഡിസേർവ് ഇറ്റ്. ഒരു പടയൊരുക്കത്തിനുള്ള പുറപ്പാടിലാണ് ഞാനിനി. എനിക്കറിയില്ല എങ്ങനെയൊക്കെ ആയി തീരുമെന്ന്. നോ, നീ ജയിക്കും. ഐ എം ഷുവർ. ഐ വിൽ സീ ദാറ്റ്. Thank you.
ഒക്കെ റെഡിയാണ്. ഗ്രാമത്തിലേക്കുള്ള സുഗന്യയുടെ അവസാനത്തെ വരവാണിത്. ഇനിയൊരു പകൽ അവൾ കാണരുത്. കാണില്ല. രക്ഷപ്പെടില്ല എന്ന് കൊണ്ടുവന്നപ്പോഴേ ഡോക്ടർ പറഞ്ഞായിരുന്നു. പക്ഷെ എന്തിനാ അവളത് സ്വയം വരുത്തി വെച്ചതെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. സുഗന്യ എന്തിനാ മരിച്ചതെന്നല്ലേ മാമാജിക്ക് സംശയം. എങ്ങനെ മരിച്ചെന്നറിയണ്ടേ? അതിന് വഴിയുണ്ട്. പോസ്റ്റ്മോർട്ടം അത് ചെയ്തില്ലല്ലോ. അല്ല, അത് പിന്നെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്, ആംബുലൻസ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കൊണ്ടുപോവാം. ഇല്ല, ഇത് അനുവദിക്കാൻ പറ്റില്ല. മരിച്ചതൊരു രോഗിയല്ല, ആരോഗ്യപരമായ ചെറുപ്പക്കാരുടെ ദുരൂഹ സാഹചര്യത്തിലുള്ള മരണമാണ്. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് സ്വാഭാവിക മരണമാക്കി മാറ്റുന്ന കടലാസിന്റെ ബലത്തിൽ ഒരാളും രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. മിസ്റ്റർ ശിവാനന്ദൻ, കൊലയാളിയായ ഭർത്താവിന്റെ മടിയിലെ പണക്കിലുക്കം കണ്ട് സത്യങ്ങൾ ബോധപൂർവം മറച്ചുവെച്ച് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന പോലീസുകാരന്റെ കപട നാടകത്തെ കുറിച്ചാണ് ഇയാൾ പറഞ്ഞത്. അത്തരത്തിലൊരു ഫൗൾ പ്ലേ ഈ കേസിൽ വേണ്ട. പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ഈ ബോഡി പുറത്തു പോവില്ല. കമ്മീഷണർ സർ, ഈ മരിച്ചു കിടക്കുന്നത് എന്റെ ഭർത്താവിന്റെ സഹോദരിയാണ്. ഈ നിൽക്കുന്നത് ഇവരുടെ ഭർത്താവും. അപ്രതീക്ഷിതമായ ഇവരുടെ മരണത്തിൽ ദുരൂഹതയുള്ളതായി ഞാൻ സംശയിക്കുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ബോഡി കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ്. ഇത് അനുവദിക്കരുത്. താങ്കളെ സഹായിക്കാൻ സബോർഡിനേറ്റ് ശിവാനന്ദനും കൂടെ ഉണ്ടായിരിക്കും. യു മേ പ്രൊസീഡ്. ഐ വിൽ ഡു ദി നീഡ്ഫുൾ. താങ്ക് യു. എന്തായടോ ആ പന്നൻ നമ്പൂതിരി രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുക. ഇയാള് മുങ്ങിന്ന് അറിഞ്ഞപ്പോ തന്നെ സിറ്റി മുഴുവൻ അരിച്ചു പെറുക്കാൻ ഫോഴ്സിനെ വിട്ടിരിക്കുക. അയ്യോ മാമാജി, നമ്മളിനി എന്ത് ചെയ്യും? വിരലെടുത്ത് അണ്ണാക്കിലോട്ട് വെച്ചോ. ചത്തുപോയ പെണ്ണിന്റെ തൊള്ളയിലേക്ക് പരാമ്പര കൂടി ഒഴിച്ചു കൊടുത്തില്ലേ ആത്മഹത്യയാക്കാൻ? അതാ ഇപ്പൊ പുലിവാലാകാൻ പോകുന്നത്. എടോ, ഇയാളെ കൈ കിട്ടിയാൽ ആദ്യം തന്നെ കെട്ടിയവനല്ല അത് തെളിയും. അതോടെ എന്റെ കച്ചവടം പൂട്ടി. സഹായിക്കാനുള്ളത് എന്തിയോ അങ്ങ് ഡൽഹിയിൽ ഉണ്ടാക്കാൻ പോയിരിക്കുക. താൻ ഒരു കാര്യം ചെയ്യും, ഇവനെ ഏതെങ്കിലും പാതാളത്തിൽ കൊണ്ടുപോയി മുക്ക്. പിന്നെ പെട്ടെന്നൊക്കെ സുഹാസത്തിന് പോകാൻ പോവല്ലേ. അയ്യോ മാമാജി, പണം മുഴുവൻ ഇതിനകത്ത്. അതുകൊണ്ട് അവിടെ വെച്ചിട്ട് പോവാൻ പറഞ്ഞത്. പോയി രക്ഷപ്പെടാൻ നോക്കണു. ശിവാനന്ദൻ, തൂക്കിയെടുത്തിട്ട് പോ. എന്തോ നാടോ ഇത്? കേസരി ഗോവിന്ദപിള്ളയുടെ മകൾ കൃഷ്ണപ്രിയയുടെ മരണം കൊലപാതകമല്ലേ എന്ന് പോലീസിനൊരു സംശയം. ഭാര്യ കറണ്ടടിച്ചു മരിക്കുന്നു, ഭർത്താവ് കരണം മറിഞ്ഞു മുങ്ങുന്നു. ഇതിനൊരു ക്രിമിനൽ ഓഫൻസിന്റെ മണമില്ലേ സാർ? ഞാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റേഷനിൽ ഹാജരാക്കാനെ കൊണ്ടുപോകുന്നത്. സോറി സാർ, റെയിൽവേ സ്റ്റേഷനിലാക്കാനല്ല, പോലീസ് സ്റ്റേഷൻ അകത്താക്കാനാണ് ഞങ്ങൾക്ക് നിർദ്ദേശം. നിർത്തോ, ഞാൻ തന്റെ സീനിയർ ഓഫീസറാ, അതാ മറക്കണ്ട. സാറിന്റെ സീനിയർ ഓഫീസറാ ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചത്. എന്താ മാമാജി അവർക്ക് ഇത്ര ശൗര്യം? മുഖം കണ്ടിട്ട് എന്തോ കടിച്ചു കീറാനുള്ള ആർത്തി ഉണ്ടെന്ന് തോന്നുന്നു. വിളഞ്ഞ് വിളഞ്ഞ് നീ എവിടം വരെ വിളയുമെന്ന് നോക്കുകയായിരുന്നു ഞാൻ.
ഇനി ആ വെളച്ചിലങ്ങ് നിർത്തിക്കോ. ദേ ഈ കാലങ്ങോട്ട് കേറ്റിയൊരു താങ്ങ് താങ്ങിയുണ്ടല്ലോ, ചത്തുപോയി നിന്റെ തള്ളാന്ന മുലപ്പാൽ വെളി വരും. ചേ നിർത്തടോ, താൻ ആരാണെന്ന് തന്റെ വിചാരം. എന്റെ നേരെ കാല് പൊക്കോ താൻ, എന്നാ പൊക്കടോ കാണട്ടെ. ഒരിക്കൽ താൻ എന്നോട് പറഞ്ഞു, താൻ പറയുന്ന ആരുടെ മുന്നിൽ തുണി പറിച്ചിട്ട് ആടിയില്ലെങ്കിൽ താൻ എന്നെ ഉമ്മാക്കിയാക്കി കളയുന്നു. എന്നിട്ട് എന്തായി? എടോ, തന്റെ പിന്നാലെ വാലും ചുരുട്ടി നടക്കുന്ന കുറെ കൊടിച്ചു പട്ടികളുണ്ടാവും. അവരോട് ചെന്ന് കാണിക്ക് തന്റെ ശൗര്യം. കടന്നു പോടോ എന്റെ മുമ്പേന്ന്. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാ. നിനക്കിപ്പൊ മാനം മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, നഷ്ടപ്പെടാൻ ഇനി പലതും ബാക്കിയുണ്ട്. അവസാനത്തെ അമ്പെടുത്ത് ഞാനൊന്ന് പ്രയോഗിച്ചാലുണ്ടല്ലോ, ഉറ്റവരും ഉടയവരുമില്ലാതെ പുഴുത്ത പട്ടിയപ്പുറം നീ തെരുവിക്കിടക്കും. ഞാൻ അന്നേ പറഞ്ഞതാ, ഇവളെ ഒറ്റയടിക്ക് തലേ കയറ്റി വെക്കണ്ടാന്ന്. എന്നിട്ടിപ്പോ എന്തായി? കനല് കോരിയിട്ട ചട്ടിയ തലയിലിരുന്ന് പുകയുന്നത്. ഒന്ന് നിർത്തടോ, എയർപോർട്ട് മുതൽ തുടങ്ങിയതാ യേശണി. തനിക്ക് പറയാനുള്ളത് മാത്രം കേട്ടാ മതിയോ? അവക്ക് പറയാനുള്ളത് കേക്കട്ടെ. വാ. ഓ ശവം. ഇതാരാ എന്റെ മുമ്പിൽ നിൽക്കുന്നേ? ഇപ്പൊ നിന്നെ കണ്ട ഒരു ഉത്തരേന്ത്യൻ മറ്റുണ്ട്. ദേശീയ രാഷ്ട്രത്തിൽ തിളങ്ങി നിൽക്കുന്ന പല ലേഡി ഫിഗറിന്റെയും മുഖം എനിക്ക് ഓർമ്മ വരും. സർവത്ര ഒരു ഖാദിയുടെ സുഗന്ധം. ആണോ? സത്യത്തിൽ എന്നെ കുറിച്ച് എനിക്ക് തന്നെ ഇപ്പൊ ഒരു മതിപ്പ് തോന്നുന്നു. കഴുത്തിൽ കുഴലും തൂക്കി വെള്ളരിപ്രാവായി നടക്കേണ്ടിയിരുന്ന ഞാനിപ്പോ കേരള ഭരണത്തിന്റെ നാടിമിടിപ്പല്ലേ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ശരി തന്നെയാ, പക്ഷേ ഇടയ്ക്ക് ചില മണ്ടത്തരങ്ങൾ നീ കാട്ടുന്നുണ്ട്. എന്താ ബാബുജി? എന്തൊക്കെയാ നീ ഇവിടെ കാട്ടിക്കൂട്ടിയത്? ആ നന്ദകുമാറിനെ വെറുതെ പ്രശ്നങ്ങൾ ചൂടുപിടിക്കുമ്പോൾ കുതിരപ്പുറത്ത് കയറി നായാട്ടിന് പോകുന്ന ലൂയി 14-ാമനെ പോലെയാ ചിലരൊക്കെ എന്നെ ഇപ്പോ കാണുന്നത്. നന്ദകുമാറിനോട് ഞാൻ കാട്ടിയത് തെറ്റാണോ? പാവം കൃഷ്ണപ്രിയ, ഭർത്താവിന്റെ സഹോദരി എനിക്കും സഹോദരി പോലെയല്ലേ. എന്റെ കമലയും വിമലയും പോലെ എന്തൊക്കെ സഹിച്ചോള്. ആ നന്ദകുമാർ ആളത്ര ശരിയൊന്നല്ല. ഹൃദയമുള്ളൊരു ഭർത്താവാണെങ്കിൽ സ്വന്തം ഭാര്യയുടെ ശരീരത്തിൽ സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ച് ഇങ്ങനെ രസിക്കോ? എന്തിന്? എന്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ബാബുജിക്ക് കഴിയോ? ഇപ്പോ കൃഷ്ണയെ കൊന്നത് അയാൾ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാ പോസ്റ്റ്മോർട്ടം വേണമെന്ന് ഞാൻ തറപ്പിച്ച് പറഞ്ഞത്. ആ അത് പോട്ടെ, ഇനിയെങ്കിലും ഇങ്ങനെയുള്ള തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒരു വാക്കിനോട് ചോദിച്ചാൽ മതി, തന്ത്രപരമായി ഞാൻ ഡീൽ ചെയ്തോളാം. പക്ഷേ എനിക്ക് വിഷമം അതിലല്ല, അതേ ചൊല്ലി മാമാജി എന്നെ ആ തെണ്ടിയോട് പോവാൻ പറ. നീ അതൊന്നും കേട്ടില്ലെന്ന് അടിച്ചാ മതി. ആ എന്തൊക്കെയുണ്ട് ഡൽഹി സമാചാർ? അതൊക്കെ പിന്നെ പറയാം, എനിക്കൊരല്പം തിരക്കുണ്ട്. കണ്ടില്ലേ, പുറത്തൊരു പട തന്നെയാ വെയിറ്റ് ചെയ്യുന്നത്. നമുക്ക് വൈകിട്ട് കാണാം. ഓക്കേ. ബാബുജി, എടോ എല്ലാം ഞാൻ പുറത്തുനിന്ന് കേട്ടു. എന്നെ വെറും മൈഗുണാശൻ ആക്കല്ലേ? തനിക്ക് ഞാനിപ്പോ വെറും പുല്ലാണല്ലേ? എടോ ഓർക്കുമ്പം ദണ്ണമുണ്ടോ? തനിക്കറിയാവോ ഭരണം മാറുമ്പോൾ ഓന്തിനെ പോലെ നിറം മാറുന്നവരാ ഞങ്ങള് പോലീസുകാര്. പക്ഷേ താൻ ഭരണത്തിരിക്കുമ്പോഴും പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഞാൻ തന്റെ കൂടെ മാത്രമേ നിന്നിട്ടുള്ളൂ. താൻ തല്ലാൻ പറഞ്ഞവരെ ഞാൻ തല്ലി, കൊല്ലാൻ പറഞ്ഞവരെ കൊന്നു. ഒന്നും വെറുതെ ആയിരുന്നില്ലല്ലോ. ഐ പി എസ് കേഡറിൽ കൈനിറയെ സമ്പാദ്യമായി സർവീസിൽ നിന്ന് വിരമിക്കാൻ താൻ എന്റെ കാൽക്കൽ കുറച്ച് രക്തപുഷ്പാഞ്ജലി നടത്തിയെന്നുള്ളത് ശരിയാ. റിട്ടയർ ചെയ്തപ്പോ പാർട്ടിയിലിരുത്തി ആഭ്യന്തരത്തിന്റെ ചരട് വീണ്ടും ഞാൻ തന്റെ കൈ തന്നില്ലേ? സുകന്യ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാ, അത് താൻ മറന്നു. അവളെ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാൻ ചെന്നാൽ സത്യം എന്താണെന്ന് എനിക്ക് ചോദിച്ചറിയണ്ടേ? അയ്യോ, പാർട്ടി സെക്രട്ടറി ആക്കാൻ പറ്റിയ ഒരു സാധനം. എടോ പണ്ടുന്ന ഇതുപോലെ കുറെ സാധനങ്ങളെ വെച്ച് പൊറപ്പിച്ചായിരുന്നല്ലോ, എന്നിട്ട് എന്തായി? മന്ത്രിക്കസേര കയ്യിൽ നിന്ന് പോയി താൻ തളർന്നു വീണപ്പോ തന്റെ പുറത്തുള്ള കയറി അവളുമാർ അങ്ങോട്ട് പോയി. പിന്നെ പ്രഷർ കയറി കണ്ണാടിക്കൂട്ടിൽ ബോധമറ്റ് കിടന്നത് എനിക്ക് അന്ന് ഭഗവാനെ വിളിച്ചൊന്നും കരയാൻ നാക്കുമന്തിരുന്നില്ല. അന്ന് ഞാൻ പ്രാർത്ഥിച്ചു കിട്ടിയ പുനർജന്മമാണോ തന്റെ ഇപ്പോഴത്തെ ജീവിതം? ഒരു പീറപ്പെണ്ണിനു വേണ്ടി താനത് മറന്നു കളഞ്ഞില്ലേ? ഞാനൊന്നും മറന്നിട്ടില്ല എന്റെ മാമാജി. കൃഷ്ണപ്രിയയുടെ മരണത്തിന്റെ പേരിൽ ഗ്രാമത്തിലെ രഹസ്യം പുറത്തായാൽ അകത്താകുന്നത് താനാണെന്ന് അറിയാമല്ലോ. അവളോട് സ്നേഹം ഭാവിച്ച് എരിയുന്ന തീ വെള്ളമൊഴിച്ച് കെടുത്തുകാരുന്നു ഞാൻ. അപ്പോൾ യഥാർത്ഥത്തിൽ പച്ചക്കറി തനിക്ക് മടുത്തു തുടങ്ങിയെന്ന് സാരം. പിന്നല്ലാതെ, പക്ഷെ താൻ ഇതൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ. ഓ എന്ന്? എന്നാൽ ഇതിനേക്കാൾ നല്ല സ്വയംഭര ഐറ്റം തനിക്ക് ഞാൻ കൊണ്ടുതരുവോളൂ.
എന്നും പല തലങ്ങളിൽ നിന്ന് വെണ്ണ കട്ടി നിന്നവനാ തന്റെ തമ്പുരാൻ. താൻ മാത്രം എന്തിനാണോ ഈ ഒറ്റപ്പാത്രത്തിൽ കൈയിട്ട് നക്കുന്നത്? പാത്രം രണ്ടോ മൂന്നോ ആയിക്കോട്ടെ, ദില്ലിയിൽ നിന്ന് വേണ്ടപ്പെട്ട കുറച്ച് പാർട്ടികൾ ഉടനെ ഇങ്ങെത്തും. അവരെ വേണ്ടുന്ന പോലെ സൽക്കരിച്ചു വിട്ടാലേ ഈ ഉള്ളവന്റെ ബിസിനസ് നടക്കൂ. പെണ്ണ് തരുന്നവന് കള്ള ദക്ഷിണ ഞാൻ ഉണ്ടാക്കിയാണോ? ഇരിക്കേ, അങ്ങോട്ട് പിടിക്കേ, ഞാനേ ഒന്ന് കുളിച്ചിട്ട് വരാം. ഹലോ ബാബുജി, വെൽക്കം. അന്തരായി ടി കെ ജി. ഹലോ, അയ്യോ അറിയാമേ,
ഒരുപാട് നക്ഷത്രങ്ങൾ ചുമന്നിട്ടുള്ള പഴയ ഡി ജി പി ചെയ്യുന്ന ജോലിയുടെ പേരിൽ തന്നെ അറിയാം ഭാഗ്യം കിട്ടിയ ചെറ്റ നടക്കണോ ഒരുപാട് പേരെ കൊല്ലാനും കൊല്ലിക്കാനും തന്ത്രം മെനഞ്ഞ തലയല്ലേ ഇത്? പറയേ, ഇതിൽ എന്ത് ബുദ്ധിയാ ഉദിച്ചത്? ആ പാവം പെൺകുട്ടികൾ എന്തിനാ ആത്മഹത്യ ചെയ്തത്? പറയേ. എനിക്കറിയില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. അറിയില്ല അല്ലേ? താനൊന്നും ചെയ്തിട്ടില്ല അല്ലേ? തന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. വേണ്ട സാറേ, ഈർക്കില്ല. വേണ്ട വേണ്ട. പോലീസിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ സാറ് കാണാത്തതും കാണിക്കാത്തതുമായ പുതിയ മുറകൾ ഇന്ന് കാണാം. അതിനു മുമ്പ് പറഞ്ഞോ. വേണ്ട, പറയാം പറയാം. കിളി പറയും പോലെ എല്ലാം പറഞ്ഞെന്ന് മാത്രമല്ല, അതിനുള്ള തെളിവും കൊടുത്തു മാമാജി. എന്ത് തെളിവ്? കൂടെ നിന്ന് ചതിക്കുകയായിരുന്നു മാമാജി. സൂര്യഗിരിൽ ആ പെങ്കൊച്ചങ്ങളെ കൊണ്ട് വിട്ട ശേഷം അവിടെ നടന്നതെല്ലാം ഒരു വീഡിയോഗ്രാഫറെ കൊണ്ട് രഹസ്യമായി വീഡിയോയിൽ പകർത്തിച്ചിരുന്നു. ആ തോരപ്പൻ കമ്മീഷന്റെ കയ്യിലും കാണാതെ കിട്ടിയാ പിന്നെ. അതെ, ഞങ്ങൾ പറഞ്ഞതുപോലൊക്കെ നീ ചെയ്തു പോയി. അപ്പൊ പിന്നെ നിന്നെ എന്തെങ്കിലും ചെയ്യേണ്ട വീഡിയോഗ്രാഫറെ. നഗരമധ്യത്തിൽ നക്ഷത്ര വേശ്യാലയം, മുൻ ഡി ജി പിയും കൂട്ടാളികളും അറസ്റ്റിൽ. പത്രം പത്രം ചൂടുള്ള വാർത്ത.
പത്രം പത്രം ബ്രാഹ്മണ പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു കൂട്ട ആത്മഹത്യയിൽ രാഷ്ട്രീയ ഉന്നതര പങ്ക് തിരിച്ചടി പത്രാധിപൻ നൽകിയ ഹർജി ഹൈക്കോടതി ഫയൽ സ്വീകരിച്ചു ചൂടുള്ള വാർത്ത ചൂടുള്ള വാർത്ത സാറെന്താ ഇവിടെ ഈ നേരത്ത് നഗരം ഭരിക്കുന്ന നമ്പൂതിരിയല്ലേ ഇല്ലത്ത് വന്നൊന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി എനിക്കിത് ഇല്ലം തന്നെയാ കണ്ടില്ലേ സെൽഫ് കുക്കിങ്ങും വെജിറ്റേറിയനും പൂജാമുറിയും ഒക്കെ ആയിട്ട് ഈ അസമയത്ത് വാതിലും തുറന്നിട്ട് അകത്ത് കയറിയിരുന്ന രംഗനാടോ വല്ല വടിവാളും വെട്ടുകത്തിയുമായി ശത്രുക്കൾ ആരെങ്കിലും കടന്നു വന്നാൽ നഗരം പിറപ്പിക്കുന്ന കമ്മീഷണർ അല്ലേ അങ്ങനെ ഭയപ്പെട്ടാ പിന്നെ ഈ പണിക്ക് പറ്റുമോ സാർ ആ സാറിന് കഴിക്കാൻ എന്തെങ്കിലും ഏയ് ഒന്നും വേണ്ട തന്റെ ഈ വിനയും എളിമയും അത് തന്നെ ധാരാളം അതുകൊണ്ടാണല്ലോ കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് താൻ ഈ കമ്മീഷണർ കസേര വരെ എത്തിയത് ഇനി ആ ഡി ജി പിയുടെ വലിയ കസേര അത് ഞാൻ ഒപ്പിച്ചു തരും പക്ഷേ ഉച്ചയിൽ വെച്ച കൈകൊണ്ട് ഉദകക്രിയയും ചെയ്യണമെന്ന് നിർബന്ധം പിടിച്ചാൽ എങ്ങനെയാ കമ്മീഷണറെ ബ്രാഹ്മണ കുടുംബത്തിന്റെ ആത്മഹത്യയിൽ ഉന്നത നേതാവിന് പങ്ക് തലക്കെട്ടുകൊള്ളാം നല്ല ക്യാപ്ഷൻ പക്ഷേ ആ ഉന്നതനാരാണെന്ന് നാട്ടുകാർ ഊഹിക്കും മുമ്പ് ഞാൻ ഊഹിക്കണ്ടേ പൊളിറ്റിക്കൽ ജീനിയസ് നരേന്ദ്ര ബാബുജി അങ്ങനെ ഒരു വാർത്ത വന്ന അതെന്റെ രാഷ്ട്രീയ ഭാവിക്ക് തകരാറാവില്ലേ കമ്മീഷണറെ അത് ഒഴിവാക്കാൻ തനിക്ക് പറ്റും എങ്ങനെ താൻ തുറന്ന ഈ തൃക്കണ്ണ് താൻ തന്നെ അടച്ചേക്കണം എന്നിട്ട് ആ ചെറിയ തെളിവില്ലേ ആ കാസറ്റ് അതിങ്ങി തന്നേക്കണം പകരം ഞാനും തരും ഒരു പുരുഷായുസ് മുഴുവൻ തലയിൽ തൊപ്പിവെച്ചാലും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പണം ലക്ഷങ്ങളോ കോടികളോ പിന്നെ നേരത്തെ പറഞ്ഞ ആ വലിയ കസേരയും എന്താ പോരെ പിന്നെ ധാരാളം ഇതൊക്കെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു അബദ്ധം കാണിക്കുമായിരുന്നു സാർ എടോ ഒപ്പം നിൽക്കുന്നവനെ സംരക്ഷിക്കുകയും എതിർക്കുന്നവനെ സംഹരിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പാരമ്പര്യം എനിക്കുള്ളത് സാർ ആ പാരമ്പര്യത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ഒരു സമുന്നത നേതാവിന് പണ്ടൊരു സമരകാലത്ത് അണികളിൽ ആവേശം കൊള്ളിച്ചൊരു അരയത്തിപ്പെണ്ണിനോട് അനുരാഗം തോന്നി അവിഹിതത്തിലുണ്ടായ സന്തതിയെ വെള്ളയുടുപ്പിച്ച് രാഷ്ട്രീയത്തിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു പെട്ടിയെടുപ്പിച്ച് കൂടെ കൊണ്ടു നടന്നു ജാരസന്തതിയെ പിതൃസ്നേഹം കൊണ്ട് അർഹതയില്ലാത്ത ഒരുപാട് സ്ഥാനങ്ങളിൽ കയറ്റിയിരുത്തി ഒടുവിലാ പയ്യൻ സ്വന്തം തന്തയെപ്പോലും തിരുത്താൻ കഴിയുള്ള നരേന്ദ്ര ബാബുജി എന്ന പ്രബലനായ നേതാവായി മാറി തീർന്നില്ല സാർ മുഴുവനും കേൾക്കണം ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങി ജനസേവനം മാത്രം തൊഴിലായി സ്വീകരിച്ച നിങ്ങൾക്ക് ഇന്ന് ഈ ലക്ഷങ്ങളും കോടികളും വെച്ച് എന്റെ കയ്യിലുള്ള തെളിവിന് വില പറയാനുള്ള പണം എവിടെ നിന്നുണ്ടായി ജീവൻ ബലി കഴിച്ച് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാരഥന്മാരുടെ ചിത്രങ്ങൾ വെച്ച് പൂജിച്ചുകൊണ്ട് നാടിനെയും നാട്ടാരെയും ഒറ്റിക്കൊടുത്തും കൂട്ടിക്കൊടുത്തും പണമുണ്ടാക്കാൻ ലേശം പോലും ലജ്ജയില്ലാത്ത ദ മോസ്റ്റ് റച്ചഡ് ഹൈടെക് പൊളിറ്റിക്കൽ ക്രിമിനൽ ആണ് നിങ്ങൾ യെസ് യു സെഡ് ഇറ്റ് ഐ ആം എ ക്രിമിനൽ എ ബോൺ ക്രിമിനൽ ദെൻ ഐ പി എസിന്റെ തൊപ്പി വെച്ച് അവസാനം വരെ നിങ്ങളെപ്പോലുള്ള നാറികൾക്ക് പാദസേവ ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഒരുത്തിനെങ്കിലും നിയമത്തിന്റെ കുരുക്കിൽപ്പെടുത്തി കൊലപരത്തിൽ കയറ്റാൻ കഴിഞ്ഞാൽ അത് ഈ നാടിനോടും നാട്ടാരോടും ചെയ്യുന്ന പുണ്യമാണെന്ന് ഞാൻ കരുതുന്നു സാർ മിസ്റ്റർ ഋഷികേശ് നോ ഐ ആം ഋഷികേശ് പരമേശ്വരൻ നമ്പൂതിരി നൗ യു മേ പ്ലീസ് ക്ലിയർ ഔട്ട് कुत्ते तू हमारे बाबूजी को जेल में भेजना चाहता है क्या Thank you.
ഹലോ നിനക്ക് സ്വന്തവും ബന്ധവും എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും ഞാൻ നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. പക്ഷേ ആ കമ്മീഷൻ ഇങ്ങനെ ചെയ്യാനുള്ള കാരണമായി എനിക്ക് മനസ്സിലാകാതെ. ഋഷികേശിന്റെ ശവശരീരം റെയിൽവേ ട്രാക്കിൽ ചതഞ്ഞറിഞ്ഞ് കിടക്കുന്നത് നാട്ടുകാരാദ്യം കണ്ടത്. കഷ്ടം. ഞാൻ ഒന്ന് തീരുമാനിച്ചു, ഇനിയും നമുക്ക് ഈ ഒളിച്ചുകളി വേണ്ട. നീ എന്റെ ഭാര്യയാണെന്ന് ഞാൻ പരസ്യമായി പ്രഖ്യാപിക്കാൻ പോവാം. പക്ഷേ അതിനു മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ആ കമ്മീഷൻ നിന്നെ ഏൽപ്പിച്ച ആ ബാങ്ക് എടുത്തോ. ബാബുജിക്ക് എന്തിനാത്? ഡിപ്പാർട്ട്മെന്റിലെ എന്തോ രഹസ്യ രേഖകളാണെന്നും ചോദിക്കുമ്പോ തന്നാ മതിയെന്നും പറഞ്ഞ് സൂക്ഷിച്ചു വെക്കാൻ ഏൽപ്പിച്ചിട്ടാ അദ്ദേഹം പോയത്. അതിനുള്ളിൽ എന്താണെന്ന് നിന്നോട് പറഞ്ഞില്ലേ? ഇല്ല. നമ്മുടെ മുഖ്യമന്ത്രിയുടെ കസേര തെറിപ്പിക്കാൻ ഞാൻ ചില തന്ത്രങ്ങളൊക്കെ ഒപ്പിച്ചു വെച്ചിരുന്നു. അതിനെക്കുറിച്ചുള്ള റെക്കോർഡുകളും മറ്റും ബാഗിലാക്കി ഞാൻ തന്നെ ആ കമ്മീഷണറെ ഏൽപ്പിച്ചു. കണ്ണടച്ച് വിശ്വസിക്കാൻ നമുക്ക് അയാൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ആകുമ്പോൾ ഭദ്രമായി ഇരിക്കുമെന്ന് അയാൾ തന്നെ പറഞ്ഞത്. ഇതിൻ്റെ ഇടയ്ക്ക് ഈ കടുങ്കൈ ചെയ്യുമെന്ന് ആരാഞ്ഞു. എനിക്ക് ആ മുഖ്യൻ്റെ ആൾക്കാരെയാണ് സംശയം. അത് ഞാൻ കണ്ടുപിടിച്ചോളാം. ആ മോള് പോയി ആ ബാങ്ക് എടുത്തോണ്ട് വാ. ഇനി എനിക്ക് ഒരു ഉപകാരം കൂടി ചെയ്യണം. എന്താ ബാബുജി? നിന്റെ അച്ഛൻ്റെയും അനിയത്തിമാരുടെയും കേസ് കോടതിയിലെത്തിയിട്ടുണ്ട്. മാമാജിയോടൊപ്പം എനിക്കും ആ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് മുഖ്യൻ്റെ ആൾക്കാർ കോടതിയിൽ മൊഴി നൽകാൻ പോകുന്നു. ഭരണം കയ്യിലുള്ളതുകൊണ്ട് ചിലപ്പോൾ കോടതിയെയും അയാൾ സ്വാധീനിച്ചെന്ന് വരും. മാമാജിയുമായി എനിക്കുണ്ടായിരുന്ന ബന്ധം കണക്കിലെടുത്താൽ ചിലപ്പോൾ കോടതിയും അത് വിശ്വസിക്കും. മരിച്ചത് നിന്റെ അച്ഛനും അനുജത്തിമാരുമാണ്. എനിക്കനുകൂലമായി മോള് നൽകുന്ന മൊഴിക്ക് മാത്രമേ എന്നെ രക്ഷപ്പെടുത്താനാകൂ. തരകനാണ് നമ്മുടെ വക്കീൽ. പറയേണ്ടതെല്ലാം അയാൾ പഠിപ്പിച്ചു തരും. ഞാൻ പറയാം, എവിടെ വേണമെങ്കിലും പറയാം. എന്റെ കഴുത്തിൽ താലി കെട്ടിയ ആളാ ബാബുജി. മാമാജിയെ തൂക്കിലേറ്റുന്നത് കണ്ടുകൊണ്ട് എനിക്ക് ബാബുജിയുടെ ഒപ്പം ഭാര്യയായി ജീവിക്കണം. എന്താ പേര്? സുകന്യ. വിവാഹിതയാണോ? അതെ. ഭർത്താവ്? ശ്രീഹർഷൻ.
എന്താ പുള്ളിക്കാരന്റെ ജോലി? അറിയില്ല. ഏ ഭർത്താവിന്റെ ജോലി അറിയില്ലെന്നോ? വിചിത്രമായിരിക്കുന്നല്ലോ. അതെ, വിവാഹം കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ തന്നെ അയാൾ ഒരു വിചിത്ര സൃഷ്ടിയാണെന്ന് എനിക്ക് ബോധ്യമായി. ഒന്ന് വിശദീകരിക്കാമോ? സ്വാതന്ത്ര്യ സമര സേനാനി കേസരി ഗോവിന്ദപിള്ളയുടെ മകനെന്ന വ്യാജ വിലാസത്തിലാണ് എന്നെ അയാൾ വിവാഹം കഴിച്ചു കൊണ്ടുവന്നത്. പൊന്നും പൂവും കൊടുത്ത് ഭാര്യയെ പോറ്റിയില്ലെങ്കിലും പരസ്ത്രീകളുമായി ഭർത്താവിന് ബന്ധമുണ്ടെന്നറിഞ്ഞാൽ ഏത് സ്ത്രീയെ തകർന്നു പോകാത്തത്? ഈ സംഭവത്തെ ചൊല്ലി നിങ്ങൾ വഴക്കൂടാറുണ്ടോ? ഉണ്ട്, പലതവണ. ഏതെങ്കിലും ഒരു സംഭവം ഒന്ന് വിശദീകരിക്കണം. ഗ്രാമത്തിൽ ഞാൻ ഇല്ലാതിരുന്ന ഒരു അവസരത്തിൽ എന്നെ കാണാൻ വന്ന എന്റെ അനുജത്തിമാരോട് അയാൾ അപമര്യാദയെ പെരുമാറിയെന്നറിഞ്ഞപ്പോൾ എന്റെ എല്ലാ നിയന്ത്രണവും വിട്ട് ഞാൻ. അതോടെയാണോ നിങ്ങൾ തെറ്റിപ്പിരിഞ്ഞത്? അതെ. അനുജത്തിമാരുടെ ആത്മഹത്യയിൽ ഭർത്താവിന്റെ പങ്കിനെ കുറിച്ച് പ്രോസിക്യൂഷന്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറഞ്ഞല്ലോ. സംഭവം നടന്നു എന്ന് പറയുന്ന സമയം നിങ്ങൾ എവിടെയായിരുന്നു? ബാബുജിയോടൊപ്പം പാർട്ടി കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഗസ്റ്റ് ഹൗസിലുണ്ടായിരുന്നു. പാതിരാത്രിക്കാണോ പാർട്ടി പ്രവർത്തനം? അതൊരു അന്യനായ പുരുഷനോടൊപ്പം കുടുംബസ്ഥയായ നിങ്ങൾ? അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിവുള്ള മൂല്യബോധമുള്ള ഒരു പുരുഷനാണ് അയാളെന്ന് ബോധ്യമായാൽ അവിടെ രാത്രി എന്നോ പകലെന്നോ ഉള്ള വ്യത്യാസം എന്തിന്? അത്രയ്ക്ക് സ്വഭാവ ഗുണമുള്ള ആളാണ് ബാബുജി എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അതെ, അദ്ദേഹത്തോടൊപ്പം പേഴ്സണൽ സെക്രട്ടറി എന്ന നിലയിൽ പല സന്ദർഭങ്ങളിലും ഒരുമിച്ചുണ്ടായിരുന്നിട്ടും ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ തെറ്റായ ഒരു സമീപനം ഉണ്ടായിട്ടില്ല. എന്റെ പൊന്നനുജത്തിമാരുടെയും അച്ഛന്റെയും ആത്മഹത്യക്ക് കാരണക്കാരൻ ബാബുജിയാണെങ്കിൽ ഈ കോടതി മുൻപാകെ ആദ്യം പ്രതികരിക്കുന്നത് ഞാനായിരിക്കും. ഇത് എന്റെ മാത്രം വിജയമല്ല, ജനങ്ങളുടെ മുന്നിൽ തെറ്റിദ്ധരിക്കപ്പെട്ട തിന്മയുടെ മേലുള്ള വിജയമാണ്. ഈ വിജയത്തിന് പിന്നിൽ ഒരു ശക്തിയായി നിന്നത് സുകന്യയാണ്. പാർട്ടിയിൽ മാത്രമല്ല, ജീവിതത്തിലും ഒരു തുണയായി ഇവൾ എന്നോടൊപ്പം ഉണ്ടാകും. നിങ്ങളെ എല്ലാവരെയും സാക്ഷി നിർത്തി എന്റെ ജീവിതസഖിയായി ഞാൻ ഇവളെ സ്വീകരിക്കുന്നു. Thank you.
ഭാരതത്തിലെ 100 കോടി ജനങ്ങളുടെ ആശയും പ്രതീക്ഷയുമായിരുന്ന ദി ഗ്രേറ്റ് ബാബുജി, പണവും പൊളിറ്റിക്കൽ സ്വാധീനവുമുള്ള നിനക്ക് നീതിപീഠം നൽകുന്ന പരമാവധി ശിക്ഷ എന്താകുമെന്ന് എനിക്കറിയാമായിരുന്നു. നിനക്കത് പോരാ. ഈ കത്തി മുനകൊണ്ട് നിന്റെ അന്ത്യവിധി ഞാൻ തന്നെ കുറിക്കണമെന്ന് എനിക്ക് വാശിയുണ്ടായിരുന്നു. ഇതിന് നീതിപീഠം നൽകുന്ന എന്ത് ശിക്ഷ സ്വീകരിക്കാനും ഞാൻ ഒരുക്കമാണ്.